നമുക്ക് ദില്ലിയിൽ തന്നെ തുടങ്ങാം. കാരണം ഹാത്രസാണ് ഇന്നലെയും ഇന്നും രാജ്യത്തിൻ്റെ മുഴുവൻ ശ്രദ്ധാകേന്ദ്രമായി മാറുന്നത്. രാവിലെ പ്രശാന്ത് രഘുവംശം ദില്ലിയിൽ നിന്ന് ചേരുന്നു. പ്രശാന്ത, ഗുഡ് മോർണിംഗ്. ഏറ്റവും അവസാനത്തെ സൂചന നമുക്ക് കൊല്ലപ്പെട്ട പെൺകുട്ടി ബലാത്സംഗത്തിനിരയായിരുന്നുവെന്ന് അവസാനം സമ്മതിക്കുന്നതാണ്. ബലാത്സംഗത്തിനിരയായിട്ടില്ല എന്നുള്ള വാദം ശക്തമായി ഉന്നയിച്ചു. നുണപരിശോധനയടക്കമുള്ള വിവാദ തീരുമാനങ്ങളിലേക്ക് പോയി. പക്ഷേ സാഹചര്യങ്ങൾ പ്രതികൂലമായപ്പോൾ CBI അന്വേഷണത്തിന് സർക്കാരിന് വഴങ്ങേണ്ടി വന്നു. ഇന്ന് നമുക്ക് ഏറ്റവും പുതിയതായി രാവിലെ വരുന്ന വിവരങ്ങൾ എന്തൊക്കെയാണ്? ഗുഡ് മോർണിംഗ് സുരേഷ്. ഞാനിപ്പോൾ നിൽക്കുന്നത് ദില്ലിയിൽ നിന്ന് നോയിഡയിലേക്ക് പോകുന്ന ടോൾ ഗേറ്റിന് മുന്നിലാണ്. ഇന്നലെ ഇവിടെയാണ് വലിയ ഒരു പ്രതിഷേധം കോൺഗ്രസിന്റെ ഭാഗത്ത് നിന്ന് അരങ്ങേറിയത്. കോൺഗ്രസ് നേതാക്കളായ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഇതോടൊപ്പം തന്നെ മറ്റ് കോൺഗ്രസ് MP മാരും ഇവിടെ എത്തിയാണ് ഇന്നലെ പ്രതിഷേധം സംഘടിപ്പിച്ചത്. ഇന്നലെ ഇവിടെ നടന്ന പ്രതിഷേധത്തിന് ശേഷമാണ് രാഹുൽ ഗാന്ധി ഉൾപ്പെടെ 5 പേരെ പോകാൻ ഇന്നലെ ഉത്തർപ്രദേശ് പോലീസ് അനുവദിച്ചത്. എന്തായാലും നിരവധി കോൺഗ്രസ് പ്രവർത്തകർ ഇന്നലെ ഇവിടെ തടിച്ചുകൂടിയിരുന്നു. ഇന്നലെ നടന്ന ഒരു സമരത്തിൻ്റെ ഒരു ബാക്കി ദൃശ്യങ്ങൾ ഇവിടെ എന്തായാലും കാണുന്നുണ്ട്. ഇന്നലെ ഇവിടെ ലാത്തി ചാർജ് ഉൾപ്പെടെ നടന്നിരുന്നു ഈ പ്രദേശത്ത്. എന്തായാലും ഈ വലിയ സമരത്തിന് ശേഷം ഒരു രാഷ്ട്രീയ വിജയം കോൺഗ്രസിന് ഇന്നലെ ഉണ്ടായി എന്ന് തന്നെ പറയാം. കഴിഞ്ഞ കുറേ കാലത്തിന് ശേഷമാണ് കോൺഗ്രസിൻ്റെ ഒരു ദേശീയ തലത്തിലുള്ള ഒരു സമരത്തിന് ഇത്രയും വലിയ ഒരു ശ്രദ്ധ ലഭിക്കുന്നത്. എന്തായാലും കോൺഗ്രസിൻ്റെ ഈ ഒരു സമരം ഇന്നലെ വിജയിച്ചു എന്ന് പറയാം. കാരണം വൈകിട്ടോടെ CBI അന്വേഷണം പ്രഖ്യാപിക്കാനും ഉത്തർപ്രദേശ് സർക്കാർ തയ്യാറായി. പ്രത്യേകിച്ച് യോഗി ആദിത്യനാഥ് തന്നെ ട്വിറ്ററിലൂടെ CBI അന്വേഷണത്തിൻ്റെ കാര്യം അറിയിക്കുകയായിരുന്നു. ഇന്നലെ യോഗി ആദിത്യനാഥ് വ്യക്തമാക്കിയത് ഇക്കാര്യം CBIക്ക് വിടാനുള്ളൊരു ശുപാർശ സംസ്ഥാന മന്ത്രിസഭ തയ്യാറാക്കി ഇക്കാര്യം കേന്ദ്രത്തിന് അയക്കും എന്നതാണ്. അതുകൊണ്ട് CBI അന്വേഷണവും പ്രഖ്യാപിച്ചുകൊണ്ട് പ്രതിസന്ധി മറികടക്കാനുള്ള ഒരു ശ്രമമാണ് പ്രധാനമായും ഇന്നലെ വൈകിട്ട് ഉത്തർപ്രദേശ് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്ന് കണ്ടത്. പ്രധാനമായും പോലീസിൻ്റെ നടപടികളാണ് വലിയ വിമർശനങ്ങൾക്കിടയാക്കിയത്. പെൺകുട്ടി കഴിഞ്ഞ മാസം 14-നാണ് ഇത്തരത്തിലുള്ള വലിയ അക്രമത്തിന് ഇരയായത്. അതിനുശേഷം ആദ്യം അലിഗഡിലെ ആശുപത്രിയിലാണ് പ്രവേശിപ്പിച്ചത്. പിന്നീട് ദില്ലിയിലെ സഫ്ദർജംഗ് ആശുപത്രിയിലേക്ക് മാറ്റുകയായിരുന്നു. ഇന്നിപ്പോൾ പുതുതായി അവിടെയുള്ള ഡോക്ടറുടെ ഒരു നിലപാട് കൂടി പുറത്തു വരുന്നുണ്ട്. അലിഗഡിൽ പരിശോധിച്ച ഡോക്ടർ തന്നെ പറയുന്നത് ബലപ്രയോഗം നടന്നതിന് ലക്ഷണമുണ്ടായിരുന്നു എന്നതാണ്. പെൺകുട്ടി പറഞ്ഞത് തന്നെ ബലാത്സംഗം ചെയ്തു എന്നതാണ്. 22-ന് ബോധം വന്ന സമയത്താണ് പെൺകുട്ടി ഈ വിഷയത്തിലുള്ള ഒരു മൊഴി നൽകിയത്. അതേസമയം ഇപ്പോൾ പ്രധാനമായും ഉത്തർപ്രദേശ് പോലീസ് അതിന് തെളിവില്ല എന്നുള്ള നിലപാടിലാണ് നിൽക്കുന്നത്. ഉത്തർപ്രദേശ് പോലീസിന്റെ ഈ നടപടി വലിയ സംശയങ്ങൾക്ക് ഇടയാക്കുമ്പോഴാണ് അലിഗഡിൽ പരിശോധിച്ച ഡോക്ടർ ഒരു ബലപ്രയോഗം നടന്നിട്ടുണ്ട്, ബലാത്സംഗ ശ്രമം നടന്നിട്ടുണ്ട് എന്നുള്ള സൂചന നൽകുന്നത്. പക്ഷേ ബലാത്സംഗം നടന്നിട്ടുണ്ടോ എന്നുള്ള കാര്യത്തിൽ കൂടുതൽ പരിശോധനയ്ക്കാണ് താൻ എഴുതിയത് എന്നും ഡോക്ടർ ഇപ്പോൾ വെളിപ്പെടുത്തിയിട്ടുണ്ട്. അതുകൊണ്ട് ഈ ഡോക്ടറുടെ ഭാഗത്തു നിന്നുള്ള നിലപാടും വളരെ പ്രധാനമായി ഇപ്പോൾ വരികയാണ്. എന്തായാലും ഉത്തർപ്രദേശ് പോലീസിൽ വിശ്വാസമില്ല എന്ന് കുട്ടിയുടെ ബന്ധുക്കൾ തന്നെ ഇപ്പോൾ വ്യക്തമാക്കി കഴിഞ്ഞു. അതുകൊണ്ട് ഒരു പ്രത്യേക അന്വേഷണ സംഘം രൂപീകരിച്ചെങ്കിലും അത് ഉത്തർപ്രദേശ് സർക്കാരിന്റെ കീഴിലാണ് നടക്കുകയാണെങ്കിൽ അംഗീകരിക്കില്ല എന്നാണ് വ്യക്തമാക്കിയത്. അതാണിപ്പോൾ CBIക്ക് വിടാനുള്ള ഒരു തീരുമാനമെടുത്തത്. പക്ഷേ CBI അന്വേഷണത്തിന് ശേഷവും ബന്ധുക്കൾ നിലപാട് കടുപ്പിക്കുന്ന കാഴ്ച തന്നെയാണ് പ്രധാനമായും കാണുന്നത്. ബന്ധുക്കൾ ചൂണ്ടിക്കാട്ടുന്നത് CBI അന്വേഷണത്തിലും വിശ്വാസമില്ല, കോടതി തന്നെ ഇക്കാര്യത്തിലുള്ള നേരിട്ടുള്ള ഒരു അന്വേഷണം ഏറ്റെടുക്കണം. അലഹബാദ് ഹൈക്കോടതിയിൽ ഈ കേസുണ്ട്. പക്ഷേ ബന്ധുക്കൾ ഇപ്പോൾ സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ ഒരു അന്വേഷണമാണ് ആവശ്യപ്പെടുന്നത്. അതുകൊണ്ട് നേരത്തെ ഉന്നാവ് പെൺകുട്ടിയുടെ കാര്യത്തിൽ സംഭവിച്ചതുപോലെ തന്നെ ഉത്തർപ്രദേശിലെ സർക്കാരിൽ വിശ്വാസമില്ല എന്ന് ബന്ധുക്കൾ വ്യക്തമാക്കുന്നു സാഹചര്യത്തിൽ ഇപ്പോൾ എന്തായാലും സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിൽ ഈ വിഷയത്തിലുള്ള ഒരു അന്വേഷണത്തിലേക്ക് കാര്യങ്ങൾ പോകണമെന്നാണ് ബന്ധുക്കൾ ആവശ്യപ്പെടുന്നത്. ഒരുപക്ഷെ അലഹബാദ് ഹൈക്കോടതി ഇക്കാര്യത്തിലുള്ള ഒരു തീരുമാനമെടുത്തതിന് ശേഷമായിരിക്കും സുപ്രീം കോടതി ഈ വിഷയത്തിൽ ഇടപെടാൻ പോവുക. അലഹബാദ് ഹൈക്കോടതിയും കോടതി മേൽനോട്ടത്തിലുള്ള ഒരു അന്വേഷണത്തിന് മടിക്കില്ല എന്നുള്ളൊരു സൂചന കഴിഞ്ഞ ദിവസം ഉത്തർപ്രദേശ് സർക്കാരിന് നൽകിയിരുന്നു. ഇനി ഈ കേസ് 12-ാം തീയതിയാണ് അലഹബാദ് ഹൈക്കോടതിയിൽ വരുന്നത്. അത് കഴിഞ്ഞ് സുപ്രീം കോടതി പരിഗണിക്കാനുള്ള സാധ്യതയുള്ളൂ. എന്തായാലും ബന്ധുക്കൾ ആ ഒരു ശക്തമായ നിലപാടിൽ ഉറച്ചു നിൽക്കുകയാണ്. ഇന്നലെ മാധ്യമങ്ങളെ അവിടെ പോകാൻ അനുവദിച്ചു. ഇതോടൊപ്പം രാഷ്ട്രീയ നേതാക്കളെയും ഇന്നലെ പോകാൻ അനുവദിച്ചു. കൂടുതൽ രാഷ്ട്രീയ നേതാക്കൾ ഇന്ന് ഈ ഗ്രാമത്തിലെത്തി പെൺകുട്ടിയുടെ വീട് സന്ദർശിക്കാനുള്ള ഒരു സാധ്യതയുണ്ട്. ഇതോടൊപ്പം ഉത്തർപ്രദേശിലാകെ പ്രതിഷേധം ശക്തമാക്കാനുള്ള ഒരു തീരുമാനം അവിടുത്തെ കൂടുതൽ പ്രശാന്ത് നേരത്തെ സൂചിപ്പിച്ചതുപോലെ പ്രശാന്ത് നിൽക്കുന്ന സ്ഥലം ഇന്നലെ യഥാർത്ഥത്തിൽ ഒരർത്ഥത്തിൽ യുദ്ധക്കളമായിരുന്നു. രാഹുൽ ഗാന്ധി, പ്രിയങ്ക ഗാന്ധി അടക്കമുള്ളവർ പോലീസുമായി നടത്തിയ ബലപ്രയോഗങ്ങളുടെയൊക്കെ ദൃശ്യങ്ങളൊക്കെ നമ്മൾ കണ്ടാണ്. അത് കടന്ന് മുന്നോട്ട് പോയ സംഘത്തിൽ നമ്മുടെ പ്രതിനിധി PR സുനിലും ഉണ്ടായിരുന്നു. പ്രശാന്ത്, സുനിൽ അവിടെ നിന്ന് തയ്യാറാക്കിയ ഒരു റിപ്പോർട്ടുണ്ട്. ആ റിപ്പോർട്ട് കണ്ട ശേഷം ഞാൻ പ്രശാന്തിലേക്ക് വരാം. PR സുനിൽ, പെൺകുട്ടിയുടെ ഗ്രാമത്തിൽ നിന്ന് തയ്യാറാക്കിയ ആ റിപ്പോർട്ടിലേക്ക്. ഹാത്രസിലെ ഫൂൽഗഡി ഗ്രാമത്തിൽ ആ 19-കാരിയുടെ കുടുംബാംഗങ്ങളുടെ ഹൃദയം പൊട്ടിയുള്ള നിലവിളി തന്നെയാണ് കാണാൻ കഴിഞ്ഞത്. പോലീസിന്റെ പ്രകോപനമായിരുന്നു കഴിഞ്ഞ ദിവസങ്ങളിലെന്ന് കുടുംബം ആരോപിക്കുന്നു. പോലീസ് സംവിധാനങ്ങൾ ഭീഷണി മുഴക്കുന്നു, സർക്കാർ സംവിധാനങ്ങൾ ഭീഷണി മുഴക്കുന്നു. അങ്ങനെ കുടുംബത്തിന് ഒരു സ്വാതന്ത്ര്യവുമില്ലാത്ത ഒരു സാഹചര്യം തന്നെയായിരുന്നു. മകൾ ക്രൂര ബലാത്സംഗത്തിന് ഇരയായി, ഗുരുതരമായി പരിക്കേറ്റു, ദില്ലിയിലെ ആശുപത്രിയിൽ വെച്ച് മരിച്ചു. പോലീസ് വന്ന് മൃതദേഹം ഗ്രാമത്തിലേക്ക് കൊണ്ടുവരുന്നു. പോലീസ് കുടുംബാംഗങ്ങളെ മുഴുവൻ വീടിനകത്ത് പൂട്ടിയിട്ട് കുടുംബാംഗങ്ങളെ തടഞ്ഞുവെച്ച് പോലീസ് തന്നെ മൃതദേഹം ദഹിപ്പിക്കുന്നു. മകളുടെ മുഖം ഒരു നോക്ക് കാണാൻ പോലും പോലീസ് അനുവദിച്ചില്ല എന്നാണ് കുട്ടിയുടെ അമ്മ ഏഷ്യാനെറ്റ് ന്യൂസിനോട് പറഞ്ഞത്. മൃതദേഹം കാണാൻ ശ്രമിച്ച ബന്ധുക്കളെയൊക്കെ പോലീസ് അടിച്ചോടിക്കുന്ന ഒരു സ്ഥിതി തന്നെയായിരുന്നു. ജില്ലാ മജിസ്ട്രേറ്റ് തന്നെ നേരിട്ടെത്തി ഭീഷണി മുഴക്കിയെന്നും കുടുംബം ആരോപിച്ചു. ഏതായാലും സാഹചര്യങ്ങൾ മാറിയിരിക്കുന്നു. മാധ്യമങ്ങളെ ഗ്രാമത്തിലേക്ക് കടത്തിവിട്ടു. കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ തന്നെ മാധ്യമങ്ങളെ ഇവിടെ ഈ ബാരിക്കേഡിന് ഇപ്പുറത്ത് തടഞ്ഞു വെച്ചിരിക്കുന്ന ഒരു സ്ഥിതിയാണ്. രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും എത്തിയതോടെ ഈ സംഭവത്തിന് പുതിയ രാഷ്ട്രീയ മാനങ്ങൾ കൂടി വന്നിരിക്കുന്നു. ഏതായാലും പ്രതിഷേധം വലിയ സമ്മർദ്ദമായി തന്നെ യുപി സർക്കാരിന് മേൽ മാറിയിരിക്കുന്നു. സർക്കാരിനെ സംബന്ധിച്ച് വലിയ ക്ഷീണം തന്നെ ഈ സംഭവം ഉണ്ടാക്കി. ഏതായാലും അതിന്റെ അടിസ്ഥാനത്തിലാണ് ഈ കേസ് ഇപ്പോൾ CBIക്ക് വിട്ടുകൊണ്ട് മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് ഉത്തരവിട്ടിരിക്കുന്നത്. നേരത്തെ SIT അന്വേഷണം പ്രഖ്യാപിച്ചിരുന്നു. CBI അന്വേഷണത്തിന് ഉത്തരവിട്ടുവെങ്കിൽ പോലും രാഹുലും പ്രിയങ്കയും മടങ്ങിയതിന് പിന്നാലെ രാത്രി വൈകി SIT സംഘം പെൺകുട്ടിയുടെ വീട്ടിലെത്തുകയും കുടുംബാംഗങ്ങളുമായി സംസാരിക്കുകയും ഒക്കെ ചെയ്തു. പക്ഷേ കുടുംബാംഗങ്ങൾ കൂടുതൽ കാര്യങ്ങൾ പറയാൻ ഇന്ന് തയ്യാറായില്ല. ഏതായാലും വീണ്ടും വന്ന് കുടുംബാംഗങ്ങളുമായി സംസാരിച്ച് അന്വേഷണവുമായി മുന്നോട്ട് പോകും എന്നതാണ് SIT ഉദ്യോഗസ്ഥർ വ്യക്തമാക്കിയത്. अभी अभी उनके पिताजी की थोड़ी सी जो है दिन भर से वो थके हुए थे, तो वो अभी इस स्थिति में नहीं थे कि मतलब वो एक बैठ के लंबा बयान दे पाए. तो उन्होंने ये कहा था कि जब उनकी तबीयत थोड़ी ठीक हो जाएगी तो वो बता देंगे, तब हम आ जाएंगे. उनकी जब वो खबर करेंगे उसके बाद हम लोग आ जाएंगे. അതേസമയം SIT അന്വേഷണത്തിൽ വിശ്വാസമില്ല, CBI അന്വേഷണത്തിലും വിശ്വാസമില്ല എന്ന് കുടുംബാംഗങ്ങൾ വ്യക്തമാക്കുകയാണ്. സുപ്രീം കോടതി മേൽനോട്ടത്തിൽ ഒരു അന്വേഷണ സംവിധാനം വേണം എന്നതാണ് കുടുംബാംഗങ്ങളുടെ ആവശ്യം. അതിനായി നിയമ നടപടികൾ സ്വീകരിക്കുന്നതിന്റെ സാധ്യതയും പരിശോധിക്കുന്നു. കോൺഗ്രസ് നേതാക്കൾ രാഹുൽ ഗാന്ധിയും പ്രിയങ്ക ഗാന്ധിയും ഒക്കെ തന്നെ എല്ലാ നിയമസഹായവും കുടുംബാംഗങ്ങൾക്ക് ഉറപ്പ് നൽകുകയും ഒക്കെ ചെയ്തിട്ടുണ്ട്. ഉത്തർപ്രദേശിൽ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമങ്ങൾ വർദ്ധിച്ചു വരുന്നുവെന്നാണ് പല റിപ്പോർട്ടുകളും ചൂണ്ടിക്കാണിക്കുന്നത്. നാഷണൽ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ റിപ്പോർട്ട് പ്രകാരം കഴിഞ്ഞ 3 വർഷത്തിനുള്ളിൽ 20% സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമം വർദ്ധിച്ചത്. ഏതായാലും 2012-ലെ ദില്ലി കൂട്ടബലാത്സംഗ സംഭവം പോലെ ദേശീയ തലത്തിൽ മാത്രമല്ല അന്താരാഷ്ട്ര തലത്തിലും വലിയ ചർച്ചയായി മാറുകയാണ് ഹാത്രസിൽ 19-കാരിയായ പെൺകുട്ടിക്ക് നേരെ നടന്ന അതിക്രമം. ഹാത്രസിലെ ഫൂൽഗഡി ഗ്രാമത്തിൽ നിന്നും ക്യാമറമാൻ വസീം സേദിക്കൊപ്പം PR സുനിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്. സ്ത്രീകൾക്ക് സുരക്ഷയില്ലാത്ത സംസ്ഥാനമെന്ന വിമർശനം യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന ഉത്തർപ്രദേശ് നേരിടുന്നുണ്ട്. ഹാത്രസ് സംഭവത്തോടെ അത് കടുക്കുകയാണ്. വലിയ സംസ്ഥാനമാണ് UP, കണക്കുകളും കൂടും. പക്ഷേ എങ്കിലും മോശം റെക്കോർഡുകളാണ് കുറ്റകൃത്യങ്ങളുടെ കാര്യത്തിൽ ഉത്തർപ്രദേശിനുള്ളത്. 2019-ൽ ദേശീയ ക്രൈം റെക്കോർഡ് ബ്യൂറോയുടെ കണക്കുകൾ പറയുന്നത് ഇങ്ങനെയാണ്. 2019-ൽ ഓരോ ദിവസവും രാജ്യത്ത് നടക്കുന്നത് 88 ബലാത്സംഗ കേസുകൾ. ഇതിൽ 11% ദളിത് വിഭാഗങ്ങൾക്കെതിരെ. ദളിതർക്കെതിരായ കുറ്റകൃത്യങ്ങളിൽ 2019-ൽ 26% വർധന. ഏറ്റവും അധികം കുറ്റകൃത്യങ്ങൾ ഉത്തർപ്രദേശിൽ തന്നെ. സ്ത്രീകൾക്കെതിരായ കുറ്റകൃത്യങ്ങൾ ഏറ്റവും കൂടുതൽ ഉത്തർപ്രദേശിലാണ്. 2019-ൽ ഉത്തർപ്രദേശിൽ 59,853 കേസുകളാണ് റിപ്പോർട്ട് ചെയ്തത്. രാജ്യത്തെ ബലാത്സംഗ കൊലപാതക കേസുകളിലും 12.2% ഉത്തർപ്രദേശിൽ റിപ്പോർട്ട് ചെയ്യുന്നു. ഉത്തർപ്രദേശിലെ ബലാത്സംഗ കേസുകളിൽ 18% ദളിതർക്കെതിരെ. 2019-ലെ കണക്കിൽ പോക്സോ കേസുകൾ കൂടുതൽ റിപ്പോർട്ട് ചെയ്തത് ഉത്തർപ്രദേശിലാണ്, 7,444. പ്രശാന്ത് തുടരുന്നുണ്ട്. പ്രശാന്ത്, 2012-ലെ നിർഭയ സംഭവം രാജ്യത്തുണ്ടാക്കിയ പ്രത്യാഘാതം എത്രമാത്രം വലുതാണെന്ന് നമുക്കൊക്കെ അറിയാം. പക്ഷേ ഉന്നാവ് പെൺകുട്ടിയുടെ സംഭവം മുതൽ ഇങ്ങോട്ട് നോക്കിക്കഴിഞ്ഞാൽ അധികാരികളുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന കൊടിയ അനീതിയാണ് പീഡനത്തിനിരയായവരുടെ കുടുംബാംഗങ്ങൾ പിന്നീട് അനുഭവിക്കേണ്ടി വരുന്നത്. ഇവിടെ ജില്ലാ മജിസ്ട്രേറ്റ് സസ്പെൻഷൻ അവർ ആവശ്യപ്പെടുന്നു. ജില്ലാ കളക്ടർ തന്നെ അവരെ ഭീഷണിപ്പെടുത്തിയ ശബ്ദ സന്ദേശം പുറത്തുവരുന്നു. 12-ാം തീയതി അലഹബാദ് ഹൈക്കോടതിയിൽ ഹാജരാകാൻ വിളിച്ചു വരുത്തുകയും ഇത്രയും വലിയ രാഷ്ട്രീയ സമ്മർദ്ദമുണ്ടാവുകയും ചെയ്യുമ്പോൾ മാത്രമാണ് മറ്റൊരു അന്വേഷണത്തിലേക്ക് പോകുന്നത്. ഗ്രാമം അടച്ചുപൂട്ടുന്നു, ഈ ബന്ധുക്കളുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുന്നു, ഇരയായവരുടെ കുടുംബാംഗങ്ങളെ നുണപരിശോധനയ്ക്ക് വിധേയമാക്കാൻ വേണ്ടിയുള്ള നീക്കങ്ങൾ നടക്കുന്നു. അപ്പോൾ യഥാർത്ഥത്തിൽ ഉത്തർപ്രദേശ് ഈ കാര്യത്തിൽ കുപ്രസിദ്ധമാണെന്ന് പറയുമ്പോൾ പോലും ആവർത്തിച്ചു വരുന്ന വാർത്തകൾ പോലും ഇത്തരത്തിൽ ദളിതർക്കും പിന്നോക്കക്കാർക്കും ഉണ്ടാകുന്ന പീഡന കേസുകളുടെ എണ്ണം കൂടുന്നു എന്നുള്ളതാണ് കണക്കുകൾ സൂചിപ്പിക്കുന്നത്. സുരേഷ്, അക്കാര്യത്തിൽ ഒരു സംശയവുമില്ല. കാരണം പോലീസിന്റെ നിലപാട്, പലപ്പോഴും ഈ കേസുകളിലുള്ള നിലപാടാണ് തീർച്ചയായിട്ടും ഈ വിഷയത്തിലുള്ള ഇരകൾക്ക് നീതി നിഷേധിക്കപ്പെടാൻ ഇടയാക്കുന്നത്. ഈ കാര്യത്തിലും നമുക്ക് നേരത്തെ കേട്ടതുപോലെ തന്നെ കുടുംബാംഗങ്ങൾ തന്നെ പരാതി പറയുന്നുണ്ട്. പോലീസ് ഉൾപ്പെടെ വലിയ സമ്മർദ്ദം ചെലുത്തിയതിന്റെ കഥകളാണ് അവർക്ക് പറയാനുള്ളത്. കഴിഞ്ഞ ദിവസം ദില്ലിയിൽ ഈ പെൺകുട്ടി മരിച്ചതിന് ശേഷം പോലീസ് നടത്തിയ നീക്കങ്ങളെല്ലാം തന്നെ സംശയാസ്പദമാണ് എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. എന്തുകൊണ്ടാണ് രാത്രി പെട്ടെന്ന് ബന്ധുക്കളുമായി സംസാരിച്ച്, ഒരുപക്ഷെ അവരെ ഭീഷണിപ്പെടുത്തിയതിന് ശേഷം പോലീസ് ഈ മൃതദേഹം പെട്ടെന്ന് ദില്ലിയിൽ നിന്ന് കൊണ്ടുപോയി? അത് കഴിഞ്ഞ് ഇവിടെ നിന്ന് 4 മണിക്കൂർ യാത്രയ്ക്ക് ശേഷം ഗ്രാമത്തിലെത്തിയപ്പോൾ അവിടെ 1.5 മണിക്കൂർ മാത്രം വെച്ച ശേഷം പെട്ടെന്ന് സംസ്കരിക്കാനുള്ള ഒരു നിർദ്ദേശം കുടുംബാംഗങ്ങൾക്ക് നൽകുകയായിരുന്നു. കുടുംബാംഗങ്ങളെ അതിന് സമ്മർദ്ദം ചെലുത്തിയെന്നാണ് അവർ തന്നെ ആരോപിക്കുന്നത്. അപ്പോൾ അത്തരത്തിലുള്ള നീക്കങ്ങളാണ് പോലീസിന്റെ ഭാഗത്തു നിന്നുണ്ടായത്. പല കേസുകളിലും പോലീസിന്റെ ഭാഗത്തു നിന്ന്, പ്രത്യേകിച്ച് ഉത്തർപ്രദേശ് പോലീസ് ഭാഗത്തു നിന്ന് ഈ സമീപനം കാണുന്നുണ്ട്. ഇത് ഉത്തർപ്രദേശിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നു എന്ന് നമുക്ക് പറയാൻ കഴിയില്ല. കഴിഞ്ഞ ദിവസം രാജസ്ഥാനിൽ ഒരു കേസ് വന്നിരുന്നു. രാജസ്ഥാനിലെ ബരനിലായിരുന്നു ഈ കേസ് വന്നത്. BJP അത് ഉയർത്തുകയും ചെയ്തു. കാരണം കോൺഗ്രസ് അതിനെതിരെ പ്രതിഷേധിക്കുന്നില്ല എന്ന് BJP ദേശീയ തലത്തിൽ പറയുകയും ചെയ്തു. ആ ബരനിൽ 2 പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടികളെയാണ് പീഡിപ്പിച്ചത്. അതിനുശേഷം അവരുടെ ഒരു മൊഴി രേഖപ്പെടുത്താൻ പോലും തയ്യാറായില്ല. കോടതിയിൽ പോലും ഇവരുടെ മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കങ്ങൾക്ക് ഒരു പിന്തുണയും പോലീസ് നൽകിയില്ല. ഇപ്പോൾ ഈ കേസ് ദേശീയ തലത്തിൽ ശ്രദ്ധ നേടിയതിന് ശേഷം അവിടുത്തെ സർക്കാർ ഇടപെടുകയും ഈ പെൺകുട്ടികളുടെ മൊഴി രേഖപ്പെടുത്താനുള്ള നീക്കം നടത്തുകയും അവർക്ക് നിയമസഹായം നൽകാനുള്ള തീരുമാനം ഇന്നലെ അശോക് ഗെലോട്ട് കൈക്കൊള്ളുകയും ഒക്കെ ചെയ്തു. അപ്പോൾ ഉത്തർപ്രദേശിൽ മാത്രമല്ല പല സംസ്ഥാനങ്ങളിലും ഇത്തരത്തിലുള്ള ഒരു സമീപനം ഈ സ്ത്രീകൾക്കെതിരെയുള്ള അതിക്രമ കേസുകളിൽ തുടരുന്നുവെന്ന് തന്നെ നമുക്ക് വിലയിരുത്താം. പ്രശാന്ത്, ഇനി നമുക്ക് ഒരു പ്രധാനപ്പെട്ട കാര്യം കൂടി ഇന്ന് നടക്കുന്നത് രാഹുൽ ഗാന്ധിയുടെ കർഷക യാത്രയാണ്. ട്രാക്ടറിൽ കർഷകരെ സന്ദർശിക്കുന്നു. ഇപ്പോൾ തന്നെ ഹരിയാന അത് അനുവദിക്കില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്. എപ്പോഴാണിത്? എന്താണ് ഇതിൻ്റെ മറ്റ് വിശദാംശങ്ങൾ? സുരേഷ്, ഇന്ന് ഉച്ചയോടുകൂടിയാണ് രാഹുൽ ഗാന്ധി തൻ്റെ ഈ കാർഷിക ബില്ലുകൾക്കെതിരായിട്ടുള്ള സമരം തുടരുന്നത്. ഇപ്പോൾ പ്രധാനമായും പഞ്ചാബിൽ ആദ്യം രാഹുൽ ഗാന്ധി എത്തിയതിന് ശേഷം അവിടെ നിന്ന് ഈ ട്രാക്ടർ സമരം തുടങ്ങാനുള്ള ഒരു തീരുമാനമാണ് കൈക്കൊണ്ടിരിക്കുന്നത്. എന്തായാലും രാഹുൽ ഗാന്ധി അടുത്ത 3 ദിവസം ഈ സമരരംഗത്താണ് എന്നതാണ് കോൺഗ്രസ് ഇപ്പോൾ പ്രഖ്യാപിച്ചിരിക്കുന്നത്. ഏതാണ്ട് 52 കിലോമീറ്റർ ഉള്ള ഒരു ജാഥയായിരിക്കും രാഹുൽ ഗാന്ധിയുടെ ഭാഗത്ത് നിന്ന് ഉണ്ടാവുക. ഇന്ന് പഞ്ചാബിൽ നമുക്കറിയാവുന്നതുപോലെ അവിടെയും ഈ കോവിഡ് വിഷയങ്ങളുണ്ട്. ഒരുപാട് സാമൂഹ്യ അകല മാനദണ്ഡങ്ങളൊക്കെ നിലനിൽക്കുകയാണ്. പക്ഷേ ആ മാനദണ്ഡങ്ങളൊന്നും തന്നെ ഈ ഒരു സമരങ്ങളിൽ പാലിക്കാൻ സാധ്യതയില്ല എന്നാണ് അവിടെ നിന്ന് വരുന്ന റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. കാരണം ഏതാണ്ട് 8,000-ഓളം ട്രാക്ടറുകൾ ഈ രാഹുൽ ഗാന്ധിയുടെ സമരസ്ഥലങ്ങളിൽ എത്തിക്കാനുള്ള ഒരു നിർദ്ദേശമാണ് ഇപ്പോൾ കോൺഗ്രസ് നേതാക്കൾ നൽകിയിരിക്കുന്നത്. എന്തായാലും കർഷക സമരം ഏറ്റെടുത്തുകൊണ്ട് ഇപ്പോൾ നമുക്കറിയാവുന്നതുപോലെ ഉത്തർപ്രദേശിലെ ഈ സമരം ഏതാണ്ട് വിജയിച്ചു എന്ന് തന്നെയാണ് കോൺഗ്രസ് വിലയിരുത്തുന്നത്. കോൺഗ്രസ് നേരത്തെ ഉത്തർപ്രദേശിൽ ഒരു ബ്രാഹ്മിൺ, മുസ്ലിം, ദളിത് വിഭാഗങ്ങൾക്കിടയിൽ വലിയ സ്വാധീനമുണ്ടായിരുന്ന ഒരു പാർട്ടിയാണ്. ഇപ്പോൾ അത് തിരിച്ചു പിടിക്കാനുള്ള ഒരു ശ്രമം ഇത്തരം സമരങ്ങളിലൂടെ കോൺഗ്രസ് നടത്തുന്നു. ഇതോടൊപ്പം തന്നെ കർഷകരുടെ പിന്തുണ നേടിയെടുക്കുക എന്നതും കോൺഗ്രസിന്റെ ഒരു ഈ സമരത്തിന്റെ ലക്ഷ്യമാണ്. പഞ്ചാബിൽ 3 ദിവസത്തിന് ശേഷം ഹരിയാനയിലേക്ക് സമരം പോകും എന്നതാണ് ഇപ്പോൾ രാഹുൽ ഗാന്ധി വ്യക്തമാക്കിയിരിക്കുന്നത്. പഞ്ചാബിൽ ഇടയ്ക്കിടയ്ക്ക് റാലികൾ, ട്രാക്ടർ റാലികൾ ഇതൊക്കെയാണ് ഇപ്പോൾ സംഘടിപ്പിച്ചിരിക്കുന്നത്. പൊതുയോഗങ്ങളും സംഘടിപ്പിച്ചിട്ടുണ്ട്. അതിനുശേഷം ഹരിയാനയിൽ കുരുക്ഷേത്രയിൽ 6-ാം തീയതി ഒരു റാലി പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ ഹരിയാനയിലെ മന്ത്രിമാർ ഇപ്പോൾ വ്യക്തമാക്കുന്നത് രാഹുൽ ഗാന്ധിയെ ഹരിയാനയിലേക്ക് കടക്കാൻ അനുവദിക്കില്ല, ഈ സമരവുമായി എത്താൻ അനുവദിക്കില്ല എന്നതാണ്. അതുകൊണ്ട് 6-ാം തീയതി തീർച്ചയായിട്ടും ഹരിയാനയിൽ, ഒരുപക്ഷെ ഹരിയാന പഞ്ചാബ് അതിർത്തിയിലും കോൺഗ്രസിന്റെ സമാനമായ ചില നീക്കങ്ങൾ നമുക്ക് പ്രതീക്ഷിക്കാം. ബീഹാറിലെ മഹാസഖ്യത്തിന്റെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി തേജസ്വിയെ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ചിരുന്നു. സീറ്റ് വിഭജനം പൂർത്തിയായി. എൻഡിയുടെ കാര്യത്തിൽ ഇന്ന് നിർണായകമായ എന്തെങ്കിലും കൂടിക്കാഴ്ചകളുണ്ടോ? ആ ആശയക്കുഴപ്പം എപ്പോഴത്തേക്ക് പരിഹരിക്കും? സുരേഷ്, ഇതുവരെ ഒരു ആശയക്കുഴപ്പം പരിഹരിക്കാൻ NDA ഭാഗത്തു നിന്ന് കഴിഞ്ഞിട്ടില്ല. പക്ഷേ ഇന്ന് ഒരു പ്രഖ്യാപനം ഈ വിഷയത്തിൽ ഉണ്ടാകുമെന്നുള്ള സൂചനകൾ ഇന്ന് രാവിലെ ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. പക്ഷേ LJP കൂടി ഉൾപ്പെട്ട ഒരു ദേശീയ ജനാധിപത്യ സഖ്യം ഉണ്ടാകുമോ എന്നുള്ള കാര്യം ഇപ്പോഴും സംശയിച്ചു നിൽക്കുകയാണ്. കാരണം ചിരാഗ് പാസ്വാൻ ഇന്ന് രാവിലെയും ഒരു മാധ്യമത്തിന് അഭിമുഖം നൽകിയിട്ടുണ്ട്. അതിൽ ചിരാഗ് പാസ്വാൻ പറഞ്ഞിരിക്കുന്നത് ഞങ്ങളുടെ നേതാവ് നരേന്ദ്രമോദിയാണ്, നിതീഷ് കുമാർ അല്ല എന്നതാണ്. അതുകൊണ്ട് നിതീഷ് കുമാറിന്റെ നേതൃത്വത്തിൽ തെരഞ്ഞെടുപ്പിലേക്ക് പോകാൻ തയ്യാറല്ല എന്ന് ചിരാഗ് പാസ്വാൻ പരസ്യമായി തന്നെ ആഞ്ഞടിച്ചിരിക്കുന്ന ഒരു കാഴ്ചയാണ് ഇന്ന് രാവിലെ പുറത്തു വരുന്നത്. അതുകൊണ്ട് തന്നെ എന്തായാലും ചിരാഗ് പാസ്വാൻ ദേശീയ ജനാധിപത്യ സഖ്യത്തിൽ നിന്ന് പോകാനുള്ള ഒരു സാധ്യത വളരെ കൂടുതലാണെന്ന് വിലയിരുത്താം. പക്ഷേ ഇത് തടയാനുള്ള നീക്കങ്ങൾ അമിത്ഷായുടെ ഭാഗത്തു നിന്നും പി നഡ്ഡയുടെ ഭാഗത്തു നിന്നും തുടരുകയാണ്. അതുകൊണ്ട് ഇന്ന് മാത്രമേ അക്കാര്യത്തിൽ ഒരു വ്യക്തത വരികയുള്ളൂ. എന്തായാലും മഹാസഖ്യം ഒരു ദിവസം മുമ്പേ വലിയൊരു സഖ്യം പ്രഖ്യാപിച്ചും അതിൽ RJD തന്നെ കോൺഗ്രസിന് വേണ്ടി വിട്ടുവീഴ്ച ചെയ്തും ഒക്കെ ഇപ്പോൾ തെരഞ്ഞെടുപ്പ് രംഗത്തേക്ക് ഇറങ്ങിക്കഴിഞ്ഞു. വലിയൊരു സാമൂഹ്യ എഞ്ചിനീയറിംഗ് ഇതിലൂടെ നടപ്പാക്കിയെന്നാണ് ഇപ്പോൾ പ്രധാനമായും മഹാസഖ്യം കണക്കാക്കുന്നത്. കാരണം RJDയുടെ യാദവ വോട്ട് ബാങ്ക് അങ്ങനെ തന്നെ സംരക്ഷിക്കാൻ കഴിയും. കോൺഗ്രസിനെ കൂടെ കൊണ്ടുവരുവാൻ കഴിഞ്ഞതോടെ കോൺഗ്രസിൻ്റെ പരമ്പരാഗതമായ വോട്ട് ബാങ്കും ഇതോടൊപ്പം തന്നെ ന്യൂനപക്ഷ പിന്തുണയും ഉറപ്പിച്ചു നിർത്താൻ മഹാസഖ്യത്തിന് കഴിയും എന്നിവർ പ്രതീക്ഷിച്ചു. ചില പോക്കറ്റുകളിൽ CPI ML ഉൾപ്പെടെയുള്ള ഇടതു പാർട്ടികൾക്ക് ഒരു പിന്തുണയുണ്ട്. അപ്പോൾ ഈ കാർഷിക സമരവും മറ്റും നടക്കുന്ന സമയത്ത് അവർക്ക് കൂടി 29 സീറ്റുകൾ നൽകിക്കൊണ്ട് ഒരു നല്ല സഖ്യം ഉണ്ടാക്കാൻ കഴിഞ്ഞു എന്നുള്ള അവകാശവാദമാണ് ഇപ്പോൾ മഹാസഖ്യം ഉന്നയിക്കുന്നത്. എന്തായാലും തേജസ്വി യാദവിനെ മുഖ്യമന്ത്രി സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ച് മുന്നോട്ട് പോകാൻ മഹാസഖ്യം തീരുമാനിച്ചു. NDAയിലെ ആശയക്കുഴപ്പം ഇന്നോ നാളെയോ പരിഹരിക്കപ്പെടുമെന്ന പ്രതീക്ഷയാണ് നേതാക്കൾ പ്രകടിപ്പിക്കുന്നത്. ശരി പ്രശാന്താണ് വിശദമായ ചിത്രം ദില്ലിയിൽ നൽകിയത്. ഹാത്രസിലെ പെൺകുട്ടിയുടെ കുടുംബം നിലപാട് കടുപ്പിക്കുകയാണ്. ചിതാഭസ്മം നിമഞ്ജനം ചെയ്യില്ല എന്നാണ് ബന്ധുക്കളുടെ തീരുമാനം. കാരണം സംസ്കരിച്ചത് തങ്ങളുടെ മകളെ തന്നെയാണോ എന്നുള്ള കാര്യത്തിൽ ഒരു ഉറപ്പുമില്ല എന്നുള്ളതാണ്. ബന്ധുക്കളെ ബോധ്യപ്പെടുത്താതെയായിരുന്നു സംസ്കാര ചടങ്ങ് എന്നുള്ളത് അറിയാം. അതുകൊണ്ട് വീണ്ടും ആവർത്തിച്ച നിലപാട് വ്യക്തമാക്കുകയാണ്, നിലപാട് കൂടുതൽ കർക്കശമാക്കുകയാണ്. ഇനി നമുക്ക് കോവിഡ് കാലത്ത് ആരോഗ്യ പ്രവർത്തകരും ആരോഗ്യ വകുപ്പും തമ്മിൽ തെരുവിലേറ്റുമുട്ടുന്നത് എത്രമാത്രം അപഹാസ്യകരമായ ഒരു കാഴ്ചയാണ് എന്നുള്ളതാണ്. എന്താണ് ഇന്നത് സംഭവിക്കാൻ പോകുന്നത്? കൂടുതൽ കടുത്ത സമരത്തിലേക്ക് ആരോഗ്യ പ്രവർത്തകർ പോകുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്ന് കമലേഷ് തയ്യാറായിട്ടുണ്ട്. കമലേഷ്, ചെറിയ ഒരു ഇടവേളയ്ക്ക് ശേഷം വരാം. ഉത്തർപ്രദേശിൽ നടന്ന കൊടിയ പീഡനത്തിൻ്റെ വാർത്തകൾ റിപ്പോർട്ട് ചെയ്യുന്ന സമയത്ത് പല പ്രേക്ഷകർ എന്ന് പറയുമ്പോൾ അല്പം രാഷ്ട്രീയ സ്വാധീനം ഉള്ളവരൊക്കെ മത്സരിച്ച് കേരളത്തിൽ പീഡനം നടക്കുന്നില്ലേ, ഉത്തർപ്രദേശ് ആയതുകൊണ്ടാണോ കൂടുതൽ പറയുന്നത് എന്നൊക്കെയുള്ള സംശയം പലരും ഉന്നയിക്കുന്നുണ്ട്. ഉത്തർപ്രദേശ് ആണെങ്കിലും മറ്റൊരു സംസ്ഥാനമാണെങ്കിൽ പോലും അനീതിയാണ് എന്ന കാര്യം മറക്കാതിരിക്കുക. കേരളത്തിലും വാളയാർ പെൺകുട്ടികളുടെ മാതാപിതാക്കൾ ഇപ്പോഴും തെരുവിൽ ഇവർ ഐക്യദാർഢ്യം പ്രഖ്യാപിച്ച് കൊച്ചിയിൽ സമരം ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം മറക്കാതിരിക്കുകയും ചെയ്യും. അതുകൊണ്ട് അതിലൊരു വിഭാഗീയമായ തർക്കത്തിന് അടിസ്ഥാനമില്ല. പിന്നെ നമ്മൾ നേരത്തെ കാണിച്ച കണക്കുകളുടെ ഉറവിടം ചില പ്രേക്ഷകർ ചോദിക്കുന്നുണ്ട്. ക്രൈം റെക്കോർഡ്സ് ബ്യൂറോയുടെ പ്രസിദ്ധീകരിച്ചിട്ടുള്ള കണക്കുകളാണ്, 2019 ഡാറ്റകളാണത്. അതുകൊണ്ട് അതവിടെ നിൽക്കട്ടെ. എന്തായാലും ആരോഗ്യവകുപ്പ് ഒന്നാം സ്ഥാനത്താണ് കേരളമെന്ന് അവകാശപ്പെടുന്ന ആരോഗ്യ കേരളത്തിലെ ആരോഗ്യവകുപ്പ് ഇരിക്കുന്ന കൊമ്പും തായ്വേരും ഒന്നിച്ചറക്കുകയാണോ എന്നുള്ള സംശയം ഒരു സർക്കാർ ഡോക്ടർ രാവിലെ ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് കണ്ടു. വളരെ ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് സംസ്ഥാനത്ത് ഈ കോവിഡ് ചികിത്സയ്ക്കിടയിൽ ആരോഗ്യ പ്രവർത്തകരും ആരോഗ്യ വകുപ്പും തമ്മിലുള്ള ഏറ്റുമുട്ടൽ സൃഷ്ടിക്കുകയാണ്. KG കമലേഷാണ് ചേരുന്നത്. കമലേഷ്, ഇന്നലെ മെഡിക്കൽ കോളേജിൽ കണ്ടത് ഈ 144 പ്രഖ്യാപിച്ച സമയത്ത് കോവിഡ് ഡ്യൂട്ടിയിലുള്ളവരടക്കം സമരവുമായി രംഗത്തിറങ്ങിയിട്ടുള്ളതാണ്. 50 ഡോക്ടർമാർക്കെതിരെ കേസെടുത്തിട്ടുണ്ട്. ഇന്നെന്താണ് സമരം, എപ്പോഴാണ് തുടങ്ങിയിട്ടുള്ളത്? മെഡിക്കൽ കോളേജിൻ്റെയോ കോവിഡ് പ്രതിരോധ പ്രവർത്തനങ്ങളെയോ ഏതെങ്കിലും തരത്തിൽ ഇത് ബാധിക്കുന്നുണ്ടോ? PG, ഗുഡ് മോർണിംഗ്. ഞാനുള്ളത് തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലാണ്. കോവിഡ് ഭീതി അതിൻ്റെ പാരമ്യത്തിൽ നിൽക്കുന്ന തലസ്ഥാനത്തെ രോഗികളുടെ പ്രധാനപ്പെട്ട ചികിത്സാ കേന്ദ്രം തന്നെയാണ് ആശുപത്രി. പക്ഷേ ഈ ആശുപത്രിയുടെ പ്രവർത്തനത്തെ പോലും ഈ കോവിഡ് കാലത്ത് ബാധിക്കുന്ന രീതിയിലേക്കാണ് പ്രതിഷേധങ്ങളും സമരങ്ങളും ഒക്കെ നീങ്ങുന്നത്. കോവിഡ് ചികിത്സ നടത്തിയ രോഗിയെ പുഴുവരിച്ച സംഭവത്തിൽ ഡോക്ടർക്കും നഴ്സിനുമെതിരെ സ്വീകരിച്ച നടപടിയിൽ പ്രതിഷേധിച്ചുകൊണ്ടുള്ള KGMCTയുടെ സർക്കാർ മെഡിക്കൽ കോളേജിലെ ഡോക്ടർമാരുടെ സമരം ഇന്നും തുടരും. ഏതാണ്ട് 10 മണിയോടുകൂടി ഡോക്ടർമാരുടെ റിലേ സത്യാഗ്രഹ സമരം തുടരാൻ തന്നെയാണ് ഇപ്പോഴുമുള്ള തീരുമാനം. ഒത്തുതീർപ്പിൻ്റെ യാതൊരു തരത്തിലുള്ള സൂചനകളും ലഭിക്കുന്നില്ല. ഡോക്ടർമാർ ഇതിനകം തന്നെ ഒരു അന്ത്യശാസനം നൽകിയിട്ടുണ്ട്. നാളേക്കുള്ളിൽ ഇക്കാര്യത്തിൽ തീരുമാനം വന്നിട്ടില്ലെങ്കിൽ സംസ്ഥാന വ്യാപകമായി എല്ലാ മെഡിക്കൽ കോളേജിലേക്കും ഈ സമരം വ്യാപിപ്പിക്കുമെന്നാണ് KGMCTയെ അറിയിച്ചത്. ഇന്ന് ഏതായാലും അല്പസമയത്തിനുള്ളായിരിക്കും സമരം തുടരുക. ഇന്നലെ സമരം ചെയ്ത ഡോക്ടർമാർക്കെതിരെയൊക്കെ ഈ ഒരു നിരോധനാജ്ഞയുടെ പശ്ചാത്തലത്തിൽ കേസുകളൊക്കെ എടുത്തിരുന്നു. ഇന്നും അതേ രീതിയിലുള്ള നടപടിയിലേക്ക് പോകാനുള്ള സാധ്യതയാണ് കാണുന്നത്. ഇന്നൊരു പ്രത്യേകത കൂടിയുണ്ട്. ഡോക്ടർമാർക്ക് മാത്രമല്ല, നഴ്സുമാർ കൂടി ഇന്ന് പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങുകയാണ്. PG, കമലേഷ, മറ്റൊരു കാര്യം, ഈ ഗൈഡ് ലൈൻ പുതുക്കിക്കൊണ്ട് ഇന്നലെ ആരോഗ്യവകുപ്പ് ഒരു ഉത്തരവിറക്കിയിരുന്നു. അതിന് കാരണം പറയുന്നത് കേന്ദ്ര സർക്കാരിൻ്റെ മാനദണ്ഡം അനുസരിച്ച് പുതുക്കി എന്നുള്ളതാണ്. പക്ഷേ ഡ്യൂട്ടിക്ക് ശേഷം ഉണ്ടായിരുന്ന ക്വാറന്റൈൻ പീരീഡ് അല്ലെങ്കിൽ അവധി, ഇടവേള സമയം, നേഴ്സുമാരടക്കമുള്ളവർക്ക് കുറയുകയാണ്. ഇത് യഥാർത്ഥത്തിൽ സർക്കാർ ചെയ്തത് പരസ്യ പ്രതിഷേധവുമായി ഇറങ്ങിയവർക്കുള്ള ഒരു ഭരണപണിയാണ് എന്നുള്ള വിമർശനം നേഴ്സുമാരുടെ സംഘടനകൾക്കുണ്ട്. നേഴ്സുമാർ ഇന്ന് കുറച്ച് കൂടുതൽ സമരത്തിലേക്ക് വരികയാണ്. ഇതിൽ നിന്ന് സർക്കാർ പിന്നോട്ട് പോകുമോ? ഇതിൻ്റെ വിശദാംശങ്ങൾ എന്താണ്? ഡോക്ടർമാരുടെ സമരത്തിനൊപ്പം നഴ്സുമാർ ഇന്ന് പ്രത്യക്ഷ സമരത്തിലേക്ക് ഇറങ്ങാനുള്ള പ്രധാനപ്പെട്ട കാരണം ഈ രോഗിയെ പുഴുവരിച്ച സംഭവത്തിൽ ഡോക്ടർക്കൊപ്പം നഴ്സുമാരെ സസ്പെൻഡ് ചെയ്തത് മാത്രമല്ല, പി ജി സൂചിപ്പിച്ച പോലെ ഈ കോവിഡ് കാലത്തെ ഈ പ്രത്യേക ഡ്യൂട്ടി ലീവ് ഇന്നലെ കട്ട് ചെയ്തതാണ്, അത് റദ്ദാക്കിയതാണ് ഈ ഒരു പ്രകോപനത്തിന് കാരണം. സർക്കാർ കഴിഞ്ഞ ദിവസം ആരോഗ്യമന്ത്രി തന്നെ ചർച്ച നടത്തിയെങ്കിലും സസ്പെൻഷൻ പിൻവലിക്കാൻ കഴിയില്ല എന്നുള്ള നിലപാട് സ്വീകരിച്ചു. അതിന് പിന്നാലെയാണ് ഈ സമരരംഗത്തുള്ള ആരോഗ്യ പ്രവർത്തകരെ കൂടുതൽ പ്രതിസന്ധിയിലാക്കുന്ന നടപടിയിലേക്ക് സർക്കാർ പോകുന്നത്. ഇപ്പോൾ സാധാരണ 10 ദിവസം കോവിഡ് ജോലി ചെയ്യുകയാണെങ്കിൽ 7 ദിവസത്തെ ഒരു പ്രത്യേക ഡ്യൂട്ടി അവധി തന്നെ അവർക്ക് കിട്ടുമായിരുന്നു. അതുമാത്രമല്ല ക്വാറന്റൈനുള്ള സമയം കൂടി ഉണ്ടായിരുന്നു. അതൊക്കെ തന്നെ ഇന്നലെ റദ്ദാക്കി. ഡ്യൂട്ടി കഴിഞ്ഞാൽ സാധാരണ വീക്കിലി ഓഫ്, കോമ്പൻസേറ്ററി ഓഫ് എന്നിവ മാത്രമായിരിക്കും ഇനി ഉണ്ടാകുക എന്നാണ് ഇന്നലെ പുറത്തിറക്കിയ ഉത്തരവിൽ പറയുന്നത്. ഇതിനുള്ള കാരണമായി പറയുന്നത് കേന്ദ്ര നിർദ്ദേശം. അതുമാത്രമല്ല ഇപ്പോൾ ആരോഗ്യ മേഖലയിൽ മെഡിക്കൽ കോളേജ് ആശുപത്രിയിലൊക്കെ തന്നെ ആവശ്യത്തിന് ഡോക്ടർമാർ ഇല്ലാത്ത ഒരു സാഹചര്യമുണ്ട്. ഇത്രയും ദീർഘനാൾ അവധിയിലേക്ക് പോവുകയാണെങ്കിൽ അത് ആശുപത്രിയുടെ പ്രവർത്തനത്തെ ബാധിക്കും, ഈ കോവിഡ് കേസുകൾ എണ്ണം കൂടുന്ന സാഹചര്യത്തിലെന്നാണ് സർക്കാർ വിശദീകരണം. അതേസമയം തന്നെ ജീവൻ വരെ പണയം വെച്ചാണ് ഞങ്ങളൊക്കെ ജോലി ചെയ്യുന്നത്, ഈ രീതിയിൽ സർക്കാരിൻ്റെ ഒരു നിഷേധാത്മകമായ സമീപനം അംഗീകരിക്കാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് നഴ്സുമാരുടെ സംഘടന ഇന്ന് റിലേ സത്യാഗ്രഹ സമരത്തിലേക്ക് നീങ്ങുന്നത്. എന്തായാലും ഈ ഉത്തരവ് പിൻവലിക്കുന്നത് സംബന്ധിച്ചുകൊണ്ടുള്ള ഒരു സൂചനയും സർക്കാരിൻ്റെ ഭാഗത്തു നിന്നും ഇതുവരെ ഇല്ല. പി ജി കമലേഷ്, അതിനിടയ്ക്കാണ് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നിന്നും മൃതദേഹം മാറി നൽകി എന്നുള്ള ഒരു പുതിയ വാർത്ത കൂടി വരുന്നത്. വെണ്ണിയൂർ സ്വദേശിയുടേതാണെന്ന് കരുതി കോവിഡ് ബാധിച്ച ഒരാളുടെ മൃതദേഹം മാറി നൽകി. ഈ കാര്യത്തിൽ ആർമിയോട് അന്വേഷിക്കാൻ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പക്ഷേ ഇതിൽ ആശുപത്രിയിൽ നിന്നുള്ള വീഴ്ചയാണോ അതോ മൃതദേഹം കണ്ടു ബോധ്യപ്പെട്ട് കൊണ്ടുപോയി അതാണ് ബന്ധുക്കൾ എന്ന് പറയുമ്പോൾ അവർക്ക് പറ്റിയ പിശകാണോ? എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത്? ഈ രോഗിയെ പുഴുവരിച്ച സംഭവം വലിയ രീതിയിൽ നാണക്കേട് ഉണ്ടാക്കിയതിന് പിന്നാലെയാണ് ഇപ്പോൾ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രി പ്രതിസന്ധിയിലാവുന്ന മറ്റൊരു സംഭവം കൂടി കഴിഞ്ഞ ദിവസം ഉണ്ടായത്. ഈ മൃതദേഹം മാറി സംസ്കരിച്ചു എന്നുള്ള കാര്യത്തിലാണ് ഇപ്പോൾ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിരിക്കുന്നത്. മെഡിക്കൽ കോളേജ് ആശുപത്രിയുടെ പ്രിൻസിപ്പൽ തന്നെയാണ് ആർഎംഒയോട് ഇക്കാര്യത്തിൽ അന്വേഷണത്തിന് ഉത്തരവിട്ടത്. ഇക്കാര്യത്തിൽ ആശുപത്രി അധികൃതർ പറയുന്നത് ഈ കോവിഡ് ബാധിച്ച് മരിച്ചവരുടെ മൃതദേഹം പ്രത്യേക രീതിയിലാണ് മോർച്ചറിയിൽ സൂക്ഷിക്കുന്നത്, അതിൽ ചില രീതിയിൽ അവിടെ മാറിപ്പോയോ എന്നുള്ള കാര്യത്തിലൊരു സംശയമുണ്ട്. പക്ഷേ ഈ മരിച്ച ആളുടെ വെണ്ണിയൂർ സ്വദേശിയായ ആളുടെ മകൻ തന്നെ ഇത് അച്ഛൻ്റെ മൃതദേഹമാണെന്നുള്ള രീതിയിൽ സ്ഥിരീകരണം നടത്തി എന്നുള്ള രീതിയിൽ അവിടെ നിന്നും ഹെൽത്ത് ഇൻസ്പെക്ടർ തങ്ങൾക്ക് റിപ്പോർട്ട് നൽകിയിട്ടുണ്ടെന്നാണ് മെഡിക്കൽ കോളേജ് ആശുപത്രി പറയുന്നത്. പക്ഷേ പിന്നീടാണ് ബന്ധുക്കൾ ഇതല്ല എന്നുള്ള രീതിയിൽ ഒരു സംശയത്തിലേക്ക് വരികയും അത് ഏറെക്കുറെ ഒരു ആ സംശയം ശരിയാണെന്ന് തോന്നിയതിൻ്റെ അടിസ്ഥാനത്തിലാണ് മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ഇപ്പോൾ ആർഎംഒയോട് റിപ്പോർട്ട് ആവശ്യപ്പെട്ടത്. അടിയന്തരമായ റിപ്പോർട്ട് നൽകാനാണ് ആവശ്യപ്പെട്ടത്. ഇന്ന് തന്നെ ആർഎംഒയുടെ റിപ്പോർട്ട് കിട്ടും, അതിനുശേഷം തുടർ നടപടി ഉണ്ടാകും. ഇത് ആരുടെ മൃതദേഹമാണ് സംസ്കരിച്ചെന്നത് പോലും ഇപ്പോൾ ആശയക്കുഴപ്പം നിലനിൽക്കുകയാണ്. ശരി കമലേഷ്, എന്തായാലും ഇന്നും ആരോഗ്യപ്രവർത്തകരും സർക്കാരും തമ്മിലുള്ള ഏറ്റുമുട്ടൽ പാത തന്നെ തുടരുകയാണ്. അത് എവിടെ ചെന്നെത്തും എന്നുള്ളത് ആശങ്കയോടെ മാത്രമേ ഈ സാഹചര്യത്തിൽ നമുക്ക് കാണാൻ കഴിയൂ. ഇനി ഇന്ന് ഞായറാഴ്ചയാണെങ്കിൽ പോലും പെൻഷൻ കണക്കാക്കുന്ന രീതിയിലടക്കം പുതിയ മാറ്റങ്ങൾ ഉണ്ടാകുന്നതിൽ പ്രേക്ഷകർ അറിഞ്ഞിരിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട ചില കാര്യങ്ങളുണ്ട്. ഇടവേളയ്ക്ക് ശേഷം എറണാകുളത്ത് നാവികസേനയുടെ ഗ്ലൈഡർ തകർന്നു വീണു. പരിശീലന പറക്കലിനിടെയാണ് തകർന്നു വീണത്. തോപ്പുംപടി നടപ്പാതയിലേക്കാണ് തകർന്നു വീണത്. 2 പേർക്ക് ഗുരുതര പരിക്കേറ്റിട്ടുണ്ട്. ഈ വാർത്തയിലേക്ക് നമ്മൾ ആദ്യം പോകുന്നത്. ഇമ്രാൻ ചേരുന്നു തോപ്പുംപടിയിൽ നിന്ന്. ഇമ്രാൻ, എപ്പോഴായിരുന്നു ഈ അപകടം? ഗ്ലൈഡറിൽ ഉണ്ടായിരുന്നവരുടെ അവസ്ഥ, അവരുടെ ആരോഗ്യനില എങ്ങനെയാണ് ഇപ്പോൾ? എങ്ങനെയായിരുന്നു അപകടം? പി ജി, ഇന്ന് രാവിലെ 7 മണിയോടുകൂടിയാണ് അപകടമുണ്ടായത്. അതായത് BOT പാലം, നാവികസേനയുടെ ആസ്ഥാനത്ത് നിന്നും, എറണാകുളത്തുള്ള ആസ്ഥാനത്ത് നിന്നും കേവലം 1 കിലോമീറ്റർ മാത്രം അകലെയുള്ള BOT പാലത്തിന് സമീപമാണ് അപകടമുണ്ടായത്. ഗ്ലൈഡറിലുണ്ടായിരുന്ന 2 പേർക്കും ഗുരുതരമായി പരിക്കേറ്റു എന്നാണ് നമുക്കിപ്പോൾ ലഭിക്കുന്ന വിവരം. കൂടുതൽ വിവരം നാവികസേന നമുക്ക് നൽകുന്നില്ല. പരിക്കേറ്റ 2 പേരെയും നേവിയുടെ ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിട്ടുണ്ട്. ഇന്ന് പരീക്ഷണ പറക്കലിനായിട്ട് ഉയർന്ന ഉടൻ തന്നെ വിമാനം തകർന്നു വീണു എന്നാണ് ഇപ്പോൾ ഇവിടുന്ന് അറിയിച്ചിരിക്കുന്നത്. അത് വലിയ ഉയരത്തിലായിരുന്നില്ല വിമാനം പറന്നിരുന്നത്. ഇത് എല്ലാ ദിവസവും പരിശീലന പറക്കലിന് പോകുന്ന വിമാനമാണ്. അധികം ഉയരത്തിലല്ലാതിരുന്നത് കൊണ്ട് തന്നെ വലിയൊരു അപകടമുണ്ടായി. മാത്രമല്ല, ഈ പാലത്തിന് സമീപം കായലാണ്. ഈ കായലിനോട്ട് പതിക്കാതിരുന്നതും വലിയൊരു അപകടം ഒഴിവാക്കിയിട്ടുണ്ട്. നാവികസേന ഉദ്യോഗസ്ഥർ വരും മണിക്കൂറുകളിൽ കൂടുതൽ വിവരങ്ങൾ കൈമാറുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പി ജി, ഇമ്രാനി അതായത് പറന്നുയർന്ന ഉടൻ തന്നെ വിമാനം തകർന്നു വീഴുകയായിരുന്നു. അപകട കാരണം എന്തെന്നുള്ള എന്തെങ്കിലും സൂചനയോ വല്ലതും ലഭിക്കുന്നുണ്ടോ? പി ജി, ഇതുവരെ അപകട കാരണം എന്താണെന്ന് ഒരു സൂചനയും ലഭിച്ചിട്ടില്ല. ഇവിടെ നാവികസേന ഉദ്യോഗസ്ഥരും പോലീസും ചേർന്ന് ഇവിടെ പരിശോധിക്കുകയാണ്. ഈ പരിക്കേറ്റ രണ്ടുപേരെയും ആംബുലൻസ് എത്തി ആശുപത്രിയിലേക്ക് പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇവിടെ നാവികസേനയുടെ ഉയർന്ന ഉദ്യോഗസ്ഥർ അല്പസമയത്തിനുള്ളിൽ എത്തും. എന്താണ് തകർച്ചയ്ക്ക് കാരണമെന്നും വരും മണിക്കൂറുകളിൽ നമുക്ക് അറിയാൻ കഴിയുള്ളൂ. പി ജി, ഇമ്രാൻ, ഈ ഗ്ലൈഡറിന്റെ ദൃശ്യങ്ങൾ കാണുന്നില്ല, അത് അവിടെ നിന്ന് നീക്കം ചെയ്തോ? പി ജി, അല്പസമയം മുന്നേ പോലീസും ഫയർഫോഴ്സും അതുപോലെ തന്നെ നാവികസേന ഉദ്യോഗസ്ഥരും എത്തി ഗ്ലൈഡർ നീക്കം ചെയ്തിരുന്നു. നേരത്തെ മാധ്യമങ്ങൾക്ക് ഇങ്ങോട്ടേക്ക് പ്രവേശനം നൽകിയിരുന്നില്ല, ദൃശ്യങ്ങൾ എടുക്കാനും അവർ അനുവാദം നൽകിയിരുന്നില്ല. സുരക്ഷാ കാരണങ്ങളുണ്ട് എന്നായിരുന്നു നേരത്തെ നാവികസേന ഉദ്യോഗസ്ഥർ നമ്മളെ അറിയിച്ചിരുന്നത്. ഇപ്പോൾ ഗ്ലൈഡർ ഇവിടെ നിന്ന് നീക്കം ചെയ്തിരിക്കുകയാണ്. നാവികസേന ആസ്ഥാനത്തേക്ക് തന്നെ ഗ്ലൈഡർ കൊണ്ടുപോയിരിക്കുകയാണ്. പി ജി, ഓക്കെ. എന്തെങ്കിലും കൂടുതൽ കാര്യങ്ങൾ ഇവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ച് നമുക്ക് ഈ സമയത്ത് അറിയിക്കാനുണ്ടോ? കാരണം അധികം ഉയരത്തിൽ അല്ലെങ്കിൽ പോലും ഗുരുതര പരിക്ക് എന്നാണ് ഇപ്പോൾ നമുക്ക് ലഭിക്കുന്ന വാർത്ത. അതെ പി ജി, നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം അനുസരിച്ചിട്ട് ഇവർക്ക് ഗുരുതരമായി പരിക്കേറ്റു എന്ന് മാത്രമാണ് അറിയിച്ചിരിക്കുന്നത്. എന്താണ് ഇവരുടെ പരിക്ക്, അതായത് ശരീരത്തിൽ എവിടെയാണ് മുറിവ് അല്ലെങ്കിൽ എന്താണ് പരിക്കെന്ന് നമുക്ക് ഇതുവരെ വിവരം നൽകിയിട്ടില്ല. നാവികസേന ഉദ്യോഗസ്ഥർ വരും മണിക്കൂറുകളിൽ അറിയിക്കാമെന്നാണ് നമ്മൾ ഇപ്പോൾ ചോദിച്ചപ്പോഴും പറഞ്ഞിരിക്കുന്നത്. പി ജി, ശരി. ഇമ്രാനാണ് ഈ തോപ്പുംപടിയിലെ നടപ്പാതയിൽ നാവികസേനയുടെ ഗ്ലൈഡർ തകർന്നു വീണ ഭാഗത്ത് എത്തിയത്. അതിൻ്റെ ചിത്രങ്ങൾ ആണ്, ആ ചിത്രങ്ങളിൽ വ്യക്തമാണ് അപകടം നടന്ന ഉടനുള്ള സ്റ്റിൽസാണ് പ്രേക്ഷകർ കാണുന്നത്. ഗ്ലൈഡർ പൂർണ്ണമായും തകർന്നിട്ടുണ്ട്. രണ്ടുപേരാണ് അതിലുണ്ടായിരുന്നത്. പരിശീലന പറക്കലിൻ്റെ ഭാഗമായി എല്ലാ ദിവസത്തെയും പോലെ വിമാനം പറന്ന് ഉയർന്നയുടൻ തകർന്ന് വീഴുകയായിരുന്നു. ആ ചിത്രങ്ങളാണിപ്പോൾ കാണുന്നത്. രണ്ടുപേരുടെ നില ഗുരുതരമാണ്. മറ്റു വിശദാംശങ്ങൾ നാവികസേന പുറത്തേക്ക് വിട്ടിട്ടില്ല. അഭിലാഷ് ചേരുന്നുണ്ട് കൊച്ചിയിൽ നിന്ന്. അഭിലാഷ്, നമുക്ക് ഈ കാര്യത്തിൽ, ഈ ഗ്ലൈഡർ തകർന്നു വീണതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ഇമ്രാന സ്പോട്ടിൽ നിന്ന് പറയാൻ കഴിയുന്ന കാര്യങ്ങൾ ഇതൊക്കെയാണ്. നാവികസേനയുടെ ഒരു വ്യക്തമായ വിശദീകരണം നമുക്ക് എപ്പോഴേക്ക് പ്രതീക്ഷിക്കാം? സുരേഷ് നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് പരിശീലനത്തിനായി ഉപയോഗിക്കുന്ന ഒരു ഗ്ലൈഡറാണ്. നമുക്കറിയാം കൊച്ചി നാവികസേന ആസ്ഥാനം ഒരു പരിശീലന കേന്ദ്രം കൂടിയാണ്. ദക്ഷിണ മേഖലയിലെ നാവികസേനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പരിശീലന കേന്ദ്രമാണ്. അവിടെ ഈ പുതിയ കേഡറ്റുകൾക്കൊപ്പം തന്നെ മറ്റ് നാവികസേന ജീവനക്കാർക്കും ഈ ഗ്ലൈഡർ പരിശീലനം നൽകാറുണ്ട്. അത്തരം ഒരു പരിശീലനം കഴിഞ്ഞ ദിവസങ്ങളെല്ലാം നടക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഭാഗമായി ഒരു പരിശീലകനോടൊപ്പം രണ്ടുപേർ, 2 സീറ്റർ ഗ്ലൈഡറാണിത്, ഈ 2 പേരുമായി ഈ ഗ്ലൈഡർ പറന്നുയർന്ന ഉടൻ തന്നെയാണ് ഈ അപകടം ഉണ്ടായത്. അതായത് നാവികസേന ആസ്ഥാനത്തോട് തൊട്ട് ചേർന്ന് കായലിൻ്റെ മറുകരയിലേക്ക് പോകുന്ന വഴിയാണ് ഈ അപകടമുണ്ടായത്. BOT പാളത്തിൽ, അതായത് തോപ്പുംപടിയിലേക്ക് പോകുന്ന BOT പാളത്തിൻ്റെ വാഗ്വേയുടെ സൈഡിലായിട്ടാണ് ഈ ഗ്ലൈഡർ തകർന്നു വീണത്. അതായത് ഉയർന്നു പൊങ്ങിയ ഉടൻ തന്നെ അപകടം സംഭവിച്ചു. അതുകൊണ്ട് തന്നെ ഒരു യന്ത്ര തകരാറായിരിക്കാം എന്ന് തന്നെയാണ് പ്രാഥമികമായി നാവികസേന വ്യക്തമാക്കുന്നത്. പക്ഷേ അത് സ്ഥിരീകരണം നൽകണമെങ്കിൽ വിശദമായ സാങ്കേതിക പരിശോധന നടക്കേണ്ടതുണ്ട്. ഒപ്പം തന്നെ മറ്റേ കൺട്രോൾ റൂമുമായിട്ടുള്ള ആശയവിനിമയം സംബന്ധിച്ചുള്ള പരിശോധനകളെല്ലാം നടക്കേണ്ടതുണ്ടെന്നാണ് നാവികസേന വ്യക്തമാക്കുന്നത്. ഏതായാലും 2 പേർക്ക് ഗുരുതരമായി പരിക്കേറ്റു. അതിൽ ഒരാൾ പരിശീലകനാണ്. പക്ഷേ ഇവരുടെ പേര് വിവരങ്ങൾ ഇപ്പോൾ നാവികസേന പുറത്തുവിട്ടിട്ടില്ല. ഇവർ INS സഞ്ജീവിനി ആശുപത്രിയിൽ, അതായത് നാവികസേന ആസ്ഥാനത്ത് തന്നെയുള്ള ആധുനിക ചികിത്സാ സൗകര്യങ്ങളുള്ള ഒരു ആശുപത്രിയാണ് INS സഞ്ജീവിനി. അങ്ങോട്ടാണ് പ്രവേശിപ്പിച്ചിരിക്കുന്നത്. അതീവ ഗുരുതരാവസ്ഥയിൽ തന്നെയാണ് ഇവർ 2 പേരും എന്ന് മാത്രമേ നാവികസേന വ്യക്തമാക്കുന്നുള്ളൂ. ഏതായാലും എന്തുകൊണ്ടാണ് അപകടം സംഭവിച്ചത് അല്ലെങ്കിൽ ഇവരുടെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ ഒരുപക്ഷെ വരും മണിക്കൂറിൽ നാവികസേന വ്യക്തമാക്കും. ഇത് സ്ഥിരമായി കൊച്ചി നാവികസേന ആസ്ഥാനത്ത് രാവിലെയും വൈകിട്ടും അടക്കം തന്നെ ഈ ഗ്ലൈഡർ പരിശീലനം ഒരു പതിവ് കാഴ്ചയാണ്. ഒരു പരിശീലന കേന്ദ്രമായതുകൊണ്ട് തന്നെ ഇത് സ്ഥിരമായി എല്ലാ ദിവസവും രാവിലെ അടക്കം നടക്കുന്നതാണ്. ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ പുതിയ കേഡറ്റുകൾക്ക് മാത്രമല്ല, സർവീസിലുള്ള മറ്റു ഉദ്യോഗസ്ഥർക്കും ഇത്തരം ഒരു ഗ്ലൈഡർ പരിശീലനം അവിടെ നൽകാറുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ കേഡറ്റുമാരാണോ അതോ മറ്റേതെങ്കിലും ഉദ്യോഗസ്ഥരാണോ ഈ അപകടത്തിൽ പെട്ടത് എന്ന കാര്യം ഇപ്പോൾ നാവികസേന വ്യക്തമാക്കുന്നില്ല. അതിൽ ഒരു പരിശീലകനും ഒപ്പം തന്നെ ഒരു വിദ്യാർത്ഥിയും, അതായത് ഈ പരിശീലനത്തിന് വേണ്ടി ആ ഗ്ലൈഡറിൽ ഉണ്ടായിരുന്ന ഒരാളുമാണ് അപകടത്തിൽ പെട്ടത് എന്ന് മാത്രമേ നാവികസേന വ്യക്തമാക്കുന്നുള്ളൂ. ഏതായാലും വളരെ ഗുരുതരമായ ഒരു അപകടം തന്നെയാണ് സംഭവിച്ചിരിക്കുന്നത്. ഇതിനു മുമ്പും സമാനമായി തന്നെ ആളില്ലാ വിമാനങ്ങളടക്കം ഗ്ലൈഡർ അടക്കം പല ചെറിയ അപകടങ്ങളൊക്കെ കൊച്ചി നാവികസേന ആസ്ഥാനത്തിനടുത്ത് നടന്നിട്ടുണ്ടെങ്കിൽ പോലും ഇത് ഒരു പകൽ സമയത്ത്, പ്രത്യേകിച്ചും വലിയ തിരക്കുള്ള ഒരു റോഡരികിൽ ഈ ഗ്ലൈഡർ തകർന്നു വീണു. പക്ഷേ മറ്റ് അപകടങ്ങളൊന്നും ഉണ്ടായില്ല എന്നതും വലിയ തോതിൽ ആശ്വാസകരമാണ്. സുരേഷ്, ശരി. അഭിലാഷ്, നമുക്കിനി കൊച്ചിയിൽ നിന്നുള്ള 1-2 പ്രധാനപ്പെട്ട വാർത്തകളിലേക്ക്. അഭിലാഷ്, കലാഭവൻ മണിയുടെ സഹോദരൻ RLV രാമകൃഷ്ണൻ കഴിഞ്ഞ ദിവസം ആത്മഹത്യാശ്രമം നടത്തി. അദ്ദേഹത്തെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. സംഗീത നാടക അക്കാദമിയിൽ മോഹിനിയാട്ടം അവതരിപ്പിക്കാൻ അനുമതി നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട് അദ്ദേഹം അവിടെ കുത്തിയിരിപ്പ് സമരമൊക്കെ നടത്തിയിരുന്നു. എന്താണ് യഥാർത്ഥത്തിൽ ഇതിലെ ഈ വിവാദത്തിന്റെ സത്യാവസ്ഥ? ഈ രാമകൃഷ്ണന്റെ ആരോഗ്യനിലയിൽ കുറിച്ച് എന്തെങ്കിലും വിവരങ്ങൾ ആശുപത്രി അധികൃതർ നൽകുന്നുണ്ടോ? അദ്ദേഹത്തിന് കാര്യമായ ആരോഗ്യ പ്രശ്നങ്ങളില്ല എന്നാണ് നമുക്ക് നേരത്തെ വന്നിരുന്ന റിപ്പോർട്ട്. സുരേഷ്, ഈ കോവിഡ് കാലമായതിനാൽ സംഗീത നാടക അക്കാദമി ഓൺലൈനിലൂടെ മോഹിനിയാട്ട പരിപാടി അവതരിപ്പിക്കുന്നതിനുള്ള അപേക്ഷകൾ ക്ഷണിക്കുകയും ചെയ്തു. നിരവധി കലാകാരന്മാർക്ക് ഇത്തരത്തിൽ അവസരവും സാമ്പത്തിക സഹായവും നൽകുകയാണ് ഇതിലൂടെ ഉദ്ദേശിക്കുന്നതെന്നാണ് സംഗീത നാടക അക്കാദമി വ്യക്തമാക്കിയത്. പക്ഷേ RLV രാമകൃഷ്ണൻ, അദ്ദേഹം മോഹിനിയാട്ടത്തിൽ PhD എടുത്തിട്ടുള്ള കലാകാരനാണ്. പക്ഷേ അദ്ദേഹത്തിന് രജിസ്റ്റർ ചെയ്യാൻ സംഗീത നാടക അക്കാദമിയുടെ സെക്രട്ടറി രാധാകൃഷ്ണൻ നായർ അനുമതി നൽകിയില്ല എന്നായിരുന്നു RLV രാമകൃഷ്ണൻ പ്രധാനപ്പെട്ട പരാതി. കാരണം ഇത് വനിതകൾക്ക് വേണ്ടിയിട്ടാണ്, അവർക്കാണ് പ്രാഥമികമായി ഒരു മുൻഗണന നൽകുന്നത് മോഹിനിയാട്ട കലാരൂപം എന്ന രീതിയിൽ എന്ന് സെക്രട്ടറി വ്യക്തമാക്കിയെന്നാണ് രാമകൃഷ്ണൻ്റെ വാദം. പക്ഷേ രാമകൃഷ്ണൻ, അദ്ദേഹം ഇതിൽ PhD എടുത്ത, ഈ മോഹിനിയാട്ടത്തിൽ PhD എടുത്ത ഒരു കലാകാരനാണ്. നിരവധി വേദികളിൽ മോഹിനിയാട്ടം അവതരിപ്പിച്ചിട്ടുള്ള കലാകാരനാണ്. അതുകൊണ്ട് തനിക്ക് കൂടി അവസരം നൽകണം എന്നായിരുന്നു രാമകൃഷ്ണൻ്റെ വാദം. സംഗീതനാട അക്കാദമിയുടെ അധ്യക്ഷയായ KPSC ലളിതയുമായും RLV രാമകൃഷ്ണൻ ഇക്കാര്യം സംസാരിക്കുകയും ചെയ്തു. സെക്രട്ടറിയോട് പറയാം, ഇതുമായി ബന്ധപ്പെട്ട അപേക്ഷ നൽകാം, നിങ്ങൾക്ക് അനുമതി നൽകാം എന്ന് KPSC ലളിത വ്യക്തമാക്കിയിരുന്നു എന്നാണ് രാമകൃഷ്ണൻ പറയുന്നത്. പക്ഷേ ഇതുമായി ബന്ധപ്പെട്ട തുടർ നടപടികളൊന്നും ഉണ്ടായില്ല. സെക്രട്ടറി അനുമതി നിഷേധിക്കുന്നു. ഇതിലൊരു ദളിത് വിവേചനം ഉണ്ട് എന്നതാണ് RLV രാമകൃഷ്ണൻ പ്രധാനപ്പെട്ട ആക്ഷേപം. അതുമായി ബന്ധപ്പെട്ടാണ് അദ്ദേഹം കഴിഞ്ഞ ദിവസം സംഗീത നാടക അക്കാദമിയുടെ മുമ്പിൽ കുത്തിയിരിപ്പ് സമരം നടത്തി. അതിനുശേഷം ഇന്നലെയാണ് അദ്ദേഹം ഉറക്കഗുളിക കഴിച്ച് ആത്മഹത്യയ്ക്ക് ശ്രമിച്ചത്. തനിക്കെതിരെ വലിയൊരു വിവേചനമുണ്ട് എന്നൊരു ആത്മഹത്യക്കുറിപ്പും അദ്ദേഹം അതിനോടൊപ്പം എഴുതിയിരുന്നു. പക്ഷേ ഗുരുതരാവസ്ഥയിലായിരുന്നില്ല രാമകൃഷ്ണൻ. ഈ ഗുളിക കഴിച്ചതിന് ശേഷം തന്നെ അദ്ദേഹം മോഹാലസ്യപ്പെട്ട് വീണു. തുടർന്ന് അദ്ദേഹത്തെ ചാലക്കുടിയിലുള്ള സർക്കാർ ആശുപത്രിയിലേക്ക് ആദ്യം കൊണ്ടുപോയി, അവിടെ നിന്നും ഒരു സ്വകാര്യ ആശുപത്രിയിലേക്ക് മാറ്റി. പക്ഷേ ആശുപത്രി അധികൃതർ നൽകുന്ന സൂചന ഗുരുതരാവസ്ഥയിലല്ല, മറ്റ് ശാരീരിക അസ്വസ്ഥതകളൊന്നും തന്നെ കാര്യമായി RLV രാമകൃഷ്ണൻ ഇല്ല എന്നാണ്. പക്ഷേ അദ്ദേഹം ഉയർത്തിയിരിക്കുന്ന ഈ വിഷയം, ഒരു ദളിത് വിവേചനം സംഗീത നാടക അക്കാദമിയിൽ നിന്നും ഉണ്ട്, തനിക്കെതിരെ ഉണ്ട്, തനിക്ക് അവസരങ്ങൾ നിഷേധിക്കുന്നു എന്ന വളരെ ഗുരുതരമായൊരു ആക്ഷേപം ഇതോടൊപ്പം അദ്ദേഹം മുന്നോട്ട് വെക്കുന്നു എന്നാണ് പ്രധാനം. ഏതായാലും KPSC ലളിതയുടെ അടക്കമുള്ള പ്രതികരണം ഒരുപക്ഷെ ഇന്ന് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ട്. സുരേഷ്, അഭിലാഷ, പാലാരിവട്ടം പാലത്തിൽ ഗർഡറുകൾ മുറിച്ചു മാറ്റുന്നതിൻ്റെ ഭാഗമായിട്ടുള്ള പുതിയ ഗതാഗത നിയന്ത്രണം ഇന്നു മുതൽ പരീക്ഷണാടിസ്ഥാനത്തിൽ നടപ്പാക്കുകയാണ്. അതവിടെ ജനങ്ങൾക്ക് എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കുന്നുണ്ടോ? അതിൻ്റെ ഒരു ഇമ്പാക്റ്റ് എന്താണ് ആദ്യത്തെ സമയങ്ങളിൽ? സുരേഷ്, ഞാനിപ്പോൾ നിൽക്കുന്നത് ഈ പാലാരിവട്ടം പാലത്തോട് ചേർന്ന് തന്നെയാണ്, ദേശീയപാതക്കരികിലാണ്. ഇവിടെ രാവിലെ 10 മുതലാണ് ഗതാഗത നിയന്ത്രണമുള്ളത്. അതായത് ദേശീയപാതയുടെ 2 ലൈൻ റോഡാണിത്. ഇവിടെ നിന്ന് വലത്തോട്ട്, ഒരുപക്ഷെ ദൃശ്യങ്ങളൊക്കെ കാണാം, ഇവിടെ നിന്ന് വലത്തോട്ട് തിരിഞ്ഞിട്ടാണ് കാക്കനാട് ഭാഗത്തേക്ക് പോകേണ്ടത്. അതിന് മുകളിൽ, അതായത് ഈ അതിൻ്റെ കൈവരി അടക്കം തന്നെ പൊളിച്ചു മാറ്റുന്ന നിർമ്മാണ പ്രക്രിയ ഇപ്പോൾ ആരംഭിച്ചു കഴിഞ്ഞു. അതിൻ്റെ ഭാഗമായിട്ടുള്ള ഒരു സുരക്ഷാ നടപടിയുടെ ഭാഗമായിട്ടാണ് ഈ പാലത്തിനടിയിലുള്ള ഗതാഗതം രാവിലെ 10 മുതലാണ് നിയന്ത്രണം. ഇപ്പോൾ സാധാരണഗതിയിൽ തന്നെയാണ് വാഹനങ്ങൾ ഓടുന്നത്. പക്ഷേ ഇന്ന് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ, ഞായറാഴ്ച മുതൽ ഒരാഴ്ചത്തേക്ക് ഒരു പരീക്ഷണാടിസ്ഥാനത്തിൽ മാത്രമാണ്. നമുക്കറിയാം, കാക്കനാടേക്ക് പോകേണ്ട ഒരു പ്രധാനപ്പെട്ട പാതയാണ് ഇത്. ലക്ഷക്കണക്കിന് ആളുകൾ ജോലിയെടുക്കുന്ന മേഖല, പ്രത്യേകിച്ചും സ്മാർട്ട് സിറ്റിയും ഇൻഫോ പാർക്കും അടക്കം ഏകദേശം 70,000-ത്തിലധികം ആളുകൾ അവിടെ ജോലിയെടുക്കുന്നുണ്ട്. പക്ഷേ ഇപ്പോൾ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് പലരും ഓഫീസിൽ പോകുന്നില്ലെങ്കിൽ പോലും ആ മേഖലയിൽ വലിയ തിരക്ക് അനുഭവപ്പെടുന്നതാണ്. അങ്ങോട്ടുള്ള ഒരു പ്രധാനപ്പെട്ട പാത ഇനിയിപ്പോൾ ഈ ദേശീയപാതയിലൂടെ തന്നെ നേരെ പോയി ഈ പാലത്തിൻ്റെ അവസാനത്ത് നിന്നും U-turn എടുത്ത് കാക്കനാടേക്ക് കറങ്ങി വരിക എന്ന രീതിയിലേക്കാണ് ഒരു ഗതാഗത ക്രമീകരണം. ഇതൊരു പരീക്ഷണാടിസ്ഥാനത്തിലാണ്, 10 ദിവസത്തേക്ക് എന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. ഏതായാലും ഇന്ന് ഞായറാഴ്ചയാണ്, ഇന്ന് വലിയ തിരക്കിനുള്ള സാധ്യതയില്ല. നാളെ രാവിലെ ഈ സമയത്ത് എന്താണ് യഥാർത്ഥത്തിൽ ഇവിടെ സംഭവിക്കാൻ പോകുന്നത് നമുക്ക് വ്യക്തമാകും. കാരണം നാളെ വലിയ തിരക്കിൻ്റെ ദിവസമാണ്, തിങ്കളാഴ്ചയാണ്, കൂടുതൽ വാഹനങ്ങൾ നഗരത്തിലേക്ക് പ്രവേശിക്കുന്ന സമയമാണ്. ഏതായാലും തൽക്കാലത്തേക്ക് ഇതിലൊരു പ്രശ്നമില്ല. ഇതൊരു പരീക്ഷണമാണ്. കാരണം ഏതെങ്കിലും തരത്തിൽ ആളുകൾക്ക് ബുദ്ധിമുട്ടുണ്ടാവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഈ പരീക്ഷണം പാളുന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ പുതിയ മാർഗ്ഗങ്ങൾ സ്വീകരിക്കുമെന്നാണ് പോലീസ് വ്യക്തമാക്കിയിരിക്കുന്നത്. ഏതായാലും രാവിലെ 10 മണി മുതൽ ഈ നിയന്ത്രണം ഉണ്ടാകും. ദേശീയപാതയിൽ പ്രത്യേകിച്ചും കാക്കനാടേക്ക് പോകണമെങ്കിൽ ഈ 2 സൈഡിൽ പാലത്തിൻ്റെ 2 അറ്റത്തു നിന്നും U-turn എടുത്ത് മാത്രമേ പോകാവുള്ളൂ. അതുപോലെ തന്നെ കാക്കനാട് നിന്ന് വരുന്ന വാഹനങ്ങളും വൈറ്റിലെ ഭാഗത്തേക്ക് തിരിഞ്ഞ് പാലത്തിൻ്റെ അവസാനത്തിൽ നിന്നും U-turn സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അതിലൂടെ തിരിഞ്ഞ് കൊച്ചി നഗരത്തിലേക്ക് കടന്നു പോകണം. ആ രീതിയിൽ ഒരു ക്രമീകരണമാണ് പ്രാഥമികമായി ഉണ്ടാക്കിയിരിക്കുന്നത്. ഏതായാലും ഇത് എത്രത്തോളം വിജയിക്കും എന്ന കാര്യം നമുക്ക് കാത്തിരുന്നറിയാം. ഏതായാലും ഈ പാലവുമായി ബന്ധപ്പെട്ട് വലിയ കുരുക്കിലായിരുന്നു നഗരവാസികൾ. അവരെ സംബന്ധിച്ചോളം ഈ ഒരു നിയന്ത്രണം ചെറിയ ഒരു കാര്യം മാത്രമേ ഉള്ളൂ. കാരണം അതിനേക്കാൾ വലിയ ബുദ്ധിമുട്ടുകൾ അനുഭവിച്ചുകൊണ്ടാണ് ഈ പാലാരിവട്ടം മേഖലയിലൂടെ ആളുകൾ കടന്നുപോയിക്കൊണ്ടിരുന്നത്. അതുകൊണ്ട് ഒരുപക്ഷെ ആളുകൾ തന്നെ ഇതുമായി സഹകരിക്കുമെന്നാണ് പോലീസ് അടക്കം പ്രതീക്ഷിക്കുന്നതും. സുരേഷ്, ഓക്കെ, ശരി. അഭിലാഷ, ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഗ്ലൈഡറിൻ്റെ കാര്യത്തിൽ എന്തെങ്കിലും കൂടുതൽ വിവരങ്ങളുണ്ടെങ്കിൽ ഇടയ്ക്ക് വീണ്ടും വരാം. കുറച്ച് സെലിബ്രിറ്റിയൊക്കെ ആയിക്കഴിഞ്ഞാൽ വിവാദങ്ങൾ ഉണ്ടാകുമില്ലെങ്കിൽ ആരെങ്കിലും ഉണ്ടാക്കിക്കളയും. പക്ഷേ വ്യാജ വിവാഹ വാർത്ത സംബന്ധിച്ച് വന്ന വാർത്ത നമ്മുടെയൊക്കെ പ്രിയങ്കരനായ അരിസ്റ്റോ സുരേഷിനെ ചെറുതായിട്ടല്ല വേദനിപ്പിച്ചത്. അരിസ്റ്റോ സുരേഷിന് അത്തരം വിവാദങ്ങളിൽ വേദനയുള്ളപ്പോൾ തന്നെ തൻ്റെ വിവാഹ സ്വപ്നങ്ങളെക്കുറിച്ച് മറച്ചു വയ്ക്കുന്നുമില്ല. ആ റിപ്പോർട്ടിലേക്ക്. മുത്തേ പൊന്നെ പിണങ്ങലിലെ പാട്ടും ബിഗ് ബോസും ഹിറ്റായതു മുതൽ ചർച്ചകളിൽ നിറയുന്നുണ്ട് അരിസ്റ്റോ സുരേഷിന്റെ വിവാഹ വാർത്തകൾ. കല്യാണം ഉറപ്പിച്ചെന്ന മട്ടിലെ ഒടുവിലത്തെ പ്രചാരണമായിരുന്നു കഴിഞ്ഞ ദിവസത്തെ ഒരു ഓൺലൈൻ വാർത്ത. വിവാഹം കഴിക്കുന്നത് ബിഗ് ബോസിൽ ഒപ്പമുണ്ടായിരുന്ന അതിഥിയാണെന്ന് ഫോട്ടോ വെച്ചുള്ള വാർത്ത വലിയ ചർച്ചയായി. ഇത് മൂന്നാമത്തെ നാലാമത്തെ തവണയാണെന്ന് തോന്നുന്നു. പക്ഷേ ഇതിന് മുമ്പേന്നും ഇത്ര വ്യാപകമായിട്ടുള്ള ഒരു പ്രചരണം ഈ വാർത്തയ്ക്ക് ഇല്ലായിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ രണ്ട് ദിവസമായിട്ട് ആൾക്കാർ ഇന്നും മൂന്ന് ദിവസമായിട്ട് ഒരുപാട് പേര് വിളിച്ച് ചോദിക്കുന്നുണ്ട്. 50-ാം വയസ്സിൽ ഒടുവിൽ പ്രണയ സാക്ഷാത്കാരം എന്ന് തലക്കെട്ടിട്ട് അതിഥിയുടെ പേരും ചിത്രങ്ങളുമൊക്കെ ചേർത്തായിരുന്നു ചില ഓൺലൈൻ മാധ്യമങ്ങൾ വാർത്ത മെന്നത്. പിന്നീട് സമൂഹ മാധ്യമങ്ങളിലും വിവാഹ വാർത്ത നിറഞ്ഞു. ഞെട്ടൽ കൂടിയിട്ടുണ്ടെന്നാണ് പറയുന്നത്. കാര്യം ഓരോ കല്യാണത്തിന് ഓരോ പെൺകുട്ടികളുടെ ഫോട്ടോ ആണല്ലോ വരുന്നത്. അപ്പോൾ എല്ലാവരും കൂടെ എങ്ങനെയാണ് അതിൻ്റെ ഒരു വിഷമമുണ്ട്, സങ്കടമുണ്ട്. അരിസ്റ്റോ സുരേഷിന്റെ അമ്മയെ കാണാൻ അതിഥി വീട്ടിലെത്തിയപ്പോൾ എടുത്ത ചിത്രങ്ങളാണ് വ്യാജ വാർത്തയ്ക്ക് പിന്നിലുള്ളവർ വിവാഹ ചിത്രമാക്കിയത്. വിവാഹ വാർത്തകളെല്ലാം നിഷേധിക്കുന്ന പാട്ടുകാരനായ നടൻ അപ്പോൾ കല്യാണം കഴിക്കുന്നില്ലേ എന്ന് ചോദിച്ചാൽ, ഒരു സിനിമ സംവിധാനം ചെയ്തതിന് ശേഷമായിരിക്കും വിവാഹം. അപ്പോൾ സിനിമ സംവിധാനം ചെയ്യണമെങ്കിൽ സംവിധാനം പഠിക്കണം. അത് ആരുടെയെങ്കിലും കൂടെ സിനിമയുടെ കൂടെ നിന്ന് വർക്ക് ചെയ്ത് പഠിച്ചതിന് ശേഷം സിനിമ സംവിധാനം ചെയ്തതിന് ശേഷം മാത്രം കല്യാണം ആലോചിക്കും. ഏഷ്യാനെറ്റ് ന്യൂസ്, തിരുവനന്തപുരം. പാമ്പിളിയുടെ മോഹങ്ങൾക്ക് ചിറക് വിരിയട്ടെ. എന്തായാലും ഇലക്ട്രിക് ബൈക്ക് എന്നുള്ള സ്വപ്നം ഈ അർപ്പണബോധവും ആത്മാർത്ഥതയൊക്കെയുള്ള ഒരു നല്ല ചെറുപ്പക്കാരനെ സംബന്ധിച്ച് അത്ര ശ്രമകരമാവില്ല എന്ന് തന്നെ നമുക്ക് കുറേ അത്ര ബുദ്ധിമുട്ടാവാൻ വഴിയില്ല. ഇനി നമുക്കൊരു റിപ്പോർട്ടിലേക്കൂടെ സമാനമായത് പരീക്ഷണം വിജയമായപ്പോൾ അതങ്ങ് ഹോബിയാക്കിയ ഒരാളെ പരിചയപ്പെടാം. വാഹനങ്ങളുടെ മിനിയേച്ചർ ഉണ്ടാക്കുന്ന എഞ്ചിനീയറിംഗ് ബിരുദധാരിയാണ് കക്ഷി. KSRTC സ്റ്റാൻഡിൽ ഓട്ടം കാത്തുകിടക്കുന്ന കൊല്ലം അഞ്ചൽ സൂപ്പർഫാസ്റ്റ് ബസ് അല്ല ഇത്. അഞ്ചൽ സ്വദേശി അജീഷ് ബാബുവിൻ്റെ കരവിരുതാണ്. ഇതുപോലെ ചെകുത്താൻ ലോറിയും കാറും ബൈക്കുമൊക്കെ ഇക്കൂട്ടത്തിലുണ്ട്. യൂട്യൂബിലൊരു വീഡിയോ തിരയുന്നതിനിടയിലാണ് വാഹനങ്ങളുടെ ചെറുരൂപമുണ്ടാക്കുന്ന മറ്റൊരു വീഡിയോ കണ്ടത്. ഒരു കൗതുകം തോന്നി അതുപോലെ ചെയ്തു നോക്കി. KSRTC സൂപ്പർഫാസ്റ്റ് ബസ്സാണ് ആദ്യം ചെയ്തത്, മൾട്ടിവുഡിൽ. അത് കഴിഞ്ഞപ്പോൾ കൊള്ളാമെന്ന് വീട്ടുകാരും കൂട്ടുകാരുമൊക്കെ പറഞ്ഞു. പിന്നെ അതങ്ങ് ഹോബിയാക്കി മാറ്റി. ഒരെണ്ണം ചെയ്ത് കഴിഞ്ഞപ്പോൾ പിന്നീട് അടുത്തത് ചെയ്യണമെന്ന് തോന്നി. അങ്ങനെ ചെയ്ത് ചെയ്ത് ആണ് ഞാൻ അവസാനം 6 വണ്ടിയോളം ചെയ്തു. അങ്ങനെ ഇപ്പോൾ അവസാനമായിട്ട് ചെയ്തത് KSRTCയുടെ സ്കാനിയാണ്. ഒരു വാഹനം പൂർണ്ണമാകാൻ 2000 രൂപ വരെ ചെലവുണ്ട്. ഒരു മാസം വരെ എടുത്താണ് പണി പൂർത്തിയാക്കുന്നത്. ഇതുവരെ വാഹനങ്ങളുടെ മാതൃകയാണ് ചെയ്തത്. ഇനി സ്വന്തം വീടിൻ്റെ മിനിയേച്ചർ മാതൃക ഉണ്ടാക്കാനുള്ള തയ്യാറെടുപ്പിലാണ് അജീഷ്. ഏഷ്യാനെറ്റ് ന്യൂസ്, കൊല്ലം. കോവിഡ് കാലത്ത് മറ്റെല്ലാ മേഖലയും പോലെ സാമ്പത്തിക പ്രതിസന്ധിയിലായവരാണ് ഫോട്ടോഗ്രാഫർമാരും. അതിനെ മറികടക്കാനായി സ്റ്റുഡിയോ ഒരു പലചരക്ക് കട കൂടിയാക്കിയിരിക്കുകയാണ് എറണാകുളം ഇടപ്പള്ളിയിലെ ഫോട്ടോഗ്രാഫർ. കച്ചവടമാകട്ടെ ജനങ്ങൾക്ക് ഉപകാരപ്രദമായ രീതിയിലും. കയ്യിൽ 10 രൂപയേ ഉള്ളോ? ഈ തുകയ്ക്ക് വീട്ടിലേക്കാവശ്യമായ സാധനങ്ങൾ കിട്ടുമോ എന്ന സംശയിക്കേണ്ട. ഇടപ്പള്ളിയിലെ കാമിയോ സ്റ്റുഡിയോയിലേക്ക് എത്തിയാൽ മതി. അരി, വെളിച്ചെണ്ണ, പഞ്ചസാര, മുളകുപൊടി, ഉപ്പ്, പയർ, പരിപ്പ് തുടങ്ങി പല വ്യഞ്ജനങ്ങളിൽ ഏത് വേണമെങ്കിലും കിട്ടും. 100 രൂപയുമായി ഇവിടെ എത്തിയാൽ വീട്ടിലേക്ക് അത്യാവശ്യം വേണ്ട സാധനങ്ങളുമായി മടങ്ങാം. ആദ്യം ഒരു അത്ഭുതത്തോടെ കൗതുകത്തോടെയുമാണ് വന്ന് നോക്കിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ആളുകൾക്ക് മനസ്സിലായി ഇത് സാമ്പത്തികം പോക്കറ്റ് കാര്യാവാത്ത ഒരു പദ്ധതിയാണ്. പ്രതിസന്ധിയിലാണെങ്കിലും ഫോട്ടോഗ്രാഫി ഉപേക്ഷിക്കാൻ ജലീൽ ഒരുക്കമല്ല. സ്റ്റുഡിയോയുടെ ഒരു ഭാഗത്ത് ഫോട്ടോ എടുക്കാനുള്ള സൗകര്യങ്ങൾ ഇപ്പോഴുമുണ്ട്. ജലീലിൻ്റെ പുതിയ കച്ചവടത്തിൽ നാട്ടുകാരും ഹാപ്പിയാണ്. നല്ല സംഗതി, നല്ലതാണ്, ഗുണമാണത്, കുഴപ്പമില്ല. ഇങ്ങനെ ഇപ്പോൾ ചെറിയ അത്യാവശ്യത്തിൽ പെട്ടെന്ന് ഓടി വന്ന് നമുക്കൊരു ചെറിയ ചെറിയ സാധനങ്ങളൊക്കെ പൈസ ഇല്ലാത്ത സമയത്ത് കൊണ്ട് ഈ 10 രൂപ കൊണ്ട് മറ്റുള്ള കടയിൽ ചെല്ലുമ്പോൾ അവരത് കാണണ്ടേ, ഇതാവുമ്പോൾ ഇങ്ങനെ വാങ്ങിച്ചെടുക്കാം. ഇടപ്പള്ളിയിൽ നിന്നും കൊച്ചിയിലെ മറ്റു ഭാഗങ്ങളിലേക്കും കച്ചവടം വ്യാപിപ്പിക്കാനുള്ള ഒരുക്കത്തിലാണിപ്പോൾ ജലീൽ. അടുത്ത ഒരു ബ്രാഞ്ച് ഞങ്ങൾ ആലുവയിൽ അടുത്ത 2 ആഴ്ചക്കാവും ആരംഭിക്കും. കൊച്ചിയിൽ നിന്നും ഷെഫീഖ് മുഹമ്മദിനൊപ്പം മുഹമ്മദ് ഇമ്രാൻ, ഏഷ്യാനെറ്റ് ന്യൂസ്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിന്റെ ആരോഗ്യസ്ഥിതി ആശങ്കാജനകമാണോ? അടുത്ത 48 മണിക്കൂർ നിർണായകമാണോ? ഇന്ന് ഡൊണാൾഡ് ട്രംപ് തന്നെ പുറത്തുവിട്ട വീഡിയോ സന്ദേശം അതല്ല എന്നാണ് അവകാശപ്പെടുന്നത്. ആരോഗ്യ പ്രവർത്തകരുടെ സമയം അല്പസമയത്തിനകം തുടങ്ങും. പക്ഷേ അതിനു മുമ്പ് ഹാത്രസിലെ പെൺകുട്ടിയുടെ ബലാത്സംഗം ചെയ്ത ശേഷം മരിച്ച പെൺകുട്ടിയുടെ വാർത്ത സംബന്ധിച്ച കൂടുതൽ ചില വിവരങ്ങൾ കൂടി ഈ സമയത്ത് പുറത്തു വരുന്നുണ്ട്. ഹാത്രസിലെ പെൺകുട്ടിയുടെ ചികിത്സ നടത്തിയ ഡോക്ടർ സ്ഥിരീകരിച്ച കാര്യം ബലാത്സംഗത്തിനുള്ള സാധ്യതകൾ കൂടുതലാണ്, അല്ലെങ്കിൽ ആ നിഗമനം ശരിവെക്കുന്ന തരത്തിലാണ്. ബലപ്രയോഗം നടന്നതിൻ്റെ തെളിവുകളുണ്ട്, കൂടുതൽ പരിശോധന വേണമെന്നുള്ളതാണ്. പക്ഷേ പെൺകുട്ടിയുടെ മൃതദേഹം സംസ്കരിച്ചതിലുള്ള ദുരൂഹത വീട്ടുകാർക്ക് ഇപ്പോഴുമുണ്ട്. അതുകൊണ്ട് ചിതാഭസ്മം നിമഞ്ജനം ചെയ്യില്ല എന്ന് ബന്ധുക്കൾ ശക്തമായ നിലപാട് സ്വീകരിച്ചിരിക്കുകയാണ്. ബന്ധുക്കൾ ഒരു പടി കൂടി കടന്ന് ശക്തമായ പ്രതിഷേധവുമായി തന്നെ രംഗത്ത് വരുന്ന സാഹചര്യത്തിൽ ഇതിൻ്റെ കൂടുതൽ വിവരങ്ങൾ ബിനുരാജാണ് നൽകുന്നത്. ബിനുരാജ്, CBI അന്വേഷണം പ്രഖ്യാപിച്ചു, നേരിട്ട് സംസാരിക്കാൻ ശ്രമിച്ചു, വഴങ്ങിയില്ല. ഇപ്പോൾ ഈ മൃതദേഹം സംസ്കരിച്ചതിലുള്ള സംശയം നീങ്ങാതെ ചിതാഭസ്മം നിമഞ്ജനം ചെയ്യില്ല എന്നുള്ള നിലപാടാണ് വീട്ടുകാരെടുത്തിരിക്കുന്നത്. ഇക്കാര്യം എന്താണ് ഇതിൻ്റെ വിശദാംശങ്ങൾ? സുരേഷ്, അങ്ങനെ തന്നെയാണ്. ചിതാഭസ്മം നിമജ്ജനം ചെയ്യില്ല എന്നുള്ള കർശന നിലപാടിൽ തന്നെയാണ് വീട്ടുകാരുള്ളത്. കാരണം ഈ ദഹിപ്പിച്ചത് ആരെയാണ് എന്നുള്ള കാര്യത്തിൽ ഇനിയും വ്യക്തതയില്ല എന്നാണ് അവർ പറയുന്നത്. മൃതദേഹം കാണാൻ പോലീസ് അധികാരികൾ സമ്മതിച്ചിട്ടില്ല. ഇത് ആരുടെ മൃതദേഹമാണ് എന്നത് സംബന്ധിച്ച് ഒരു വ്യക്തതയും ഇല്ലാത്തതിനാൽ ഇത്തരമൊരു തീരുമാനത്തിലേക്ക് നീങ്ങുന്നു എന്നാണ് പ്രധാനമായും ബന്ധുക്കൾ പറഞ്ഞത്. നേരത്തെ സുരേഷ് സൂചിപ്പിച്ച പോലെ തന്നെ ഇപ്പോൾ ബലാത്സംഗത്തിനുള്ള സാധ്യത പ്രത്യേകിച്ച് മെഡിക്കൽ റിപ്പോർട്ടിൽ ഇല്ല എങ്കിൽ കൂടി തള്ളിക്കളയാനാവില്ല എന്ന തരത്തിലുള്ള ചില അഭിപ്രായങ്ങളൊക്കെ തന്നെ ഉയരുന്നുണ്ട്. അതുകൊണ്ട് തന്നെ പിന്നീട് ഇതുമായി ബന്ധപ്പെട്ട് വേറൊരു വിവാദം ഉയരുന്നതിനോ അല്ലെങ്കിൽ റീപോസ്റ്റ്മോർട്ടത്തിലേക്ക് പോകുന്നത് തടയുന്നതിനോ വേണ്ടിയാണ് പോലീസ് ഇത്തരത്തിൽ ഈ മൃതദേഹം തിരക്കിട്ട് സംസ്കരിച്ചതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. എന്തായാലും പോലീസ് നടപടിക്കെതിരെ വലിയ അമർഷമാണ് ബന്ധുക്കൾക്കിടയിൽ നിന്ന് ഉയരുന്നത്. മറ്റു പ്രധാനപ്പെട്ട കാര്യം, ഇതുമായി ബന്ധപ്പെട്ട് CBI അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ട്. പക്ഷേ CBI അന്വേഷണം പ്രഖ്യാപിച്ചെങ്കിലും ആ നടപടിയിലും ബന്ധുക്കൾ തൃപ്തരല്ല എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. കാരണം ഒരു സുപ്രീം കോടതിയുടെ മേൽനോട്ടത്തിലുള്ള ഒരു ജുഡീഷ്യൽ സമിതി അന്വേഷണം നടത്തണമെന്നുള്ള നിലപാടിൽ തന്നെ ഉറച്ചു നിൽക്കുകയാണ് ബന്ധുക്കൾ. കാരണം കഴിഞ്ഞ ദിവസം രാത്രി ഇതുമായി ബന്ധപ്പെട്ടുള്ള അന്വേഷണം CBIക്ക് കൈമാറിയതായി മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് വ്യക്തമാക്കിയിരുന്നു. അതുകൊണ്ടെങ്കിലും ബന്ധുക്കളുടെ രോഷം ശമിക്കുമെന്നാണ് സർക്കാർ കരുതിയിരുന്നത്. പക്ഷെ അവിടം കൊണ്ടും കാര്യം തീരുന്നില്ല. ജുഡീഷ്യൽ അന്വേഷണം തന്നെ വേണം എന്നുള്ള നിലപാടിൽ ബന്ധുക്കൾ ഉറച്ചു നിൽക്കുകയാണ്. ഈ സാഹചര്യത്തിലാണ് ഇപ്പോൾ മൃതദേഹവുമായി ബന്ധപ്പെട്ടുള്ള അവ്യക്തത നീങ്ങാതെ ഈ ചിതാഭസ്മം നിമജ്ജനം ചെയ്യില്ല എന്നുള്ള ഒരു കർശന നിലപാടിലേക്ക് ബന്ധുക്കൾ എത്തിച്ചേർന്നിരിക്കുന്നത്. സുരേഷ്, ശരി. വിനുരാജാണ് ദില്ലിയിൽ നിന്ന് കൂടുതൽ വിവരങ്ങൾ നൽകുക. ഇനി നമ്മൾ നേരെ തിരുവനന്തപുരത്തേക്കാണ് പോകുന്നത്. തിരുവനന്തപുരത്ത് നമുക്കറിയാം, കഴിഞ്ഞ ദിവസം KGMOയെ കേരള ഗവൺമെൻറ് മെഡിക്കൽ ഓഫീസേഴ്സ് അസോസിയേഷൻ്റെ റിലേ നിരാഹാരം തുടങ്ങിയിരുന്നു. തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ രോഗി പിടിവരിച്ച സംഭവത്തിൽ അന്വേഷണ റിപ്പോർട്ട് സമഗ്രമായി സർക്കാരിൻ്റെ കയ്യിൽ എത്തുന്നതിന് മുമ്പ് കോവിഡ് ചുമതലയുണ്ടായിരുന്ന നോഡൽ ഓഫീസറെ അടക്കം സസ്പെൻഡ് ചെയ്തതിലുള്ള ശക്തമായ പ്രതിഷേധമാണ് ഡോക്ടർമാർ കഴിഞ്ഞ ദിവസം സമരം തുടങ്ങിയതിലൂടെ രേഖപ്പെടുത്തിയെങ്കിൽ ഇന്ന് ഒരു പടി കൂടി കടന്ന് കുറച്ചുകൂടി ശക്തമായ സമരത്തിലേക്ക് നേഴ്സുമാരുടെ സംഘടനയും രംഗത്ത് വരികയാണ്. അതായത്, നേഴ്സുമാർക്ക് കോവിഡ് കാലത്തെ ഡ്യൂട്ടിക്ക് ശേഷം നൽകിയിരുന്ന അവധി വെട്ടിച്ചുരുക്കുന്ന രീതിയിൽ മാർഗനിർദ്ദേശങ്ങൾ പുതുക്കി ഇതൊരു പ്രതികാര നടപടിയാണ് എന്നുള്ള ആരോപണവുമായാണ് നേഴ്സുമാരുടെ സംഘടനയും പരസ്യമായ പ്രതിഷേധത്തിലേക്ക് വരുന്നത്. അങ്ങനെ കോവിഡ് കാലത്ത് ആരോഗ്യവകുപ്പും ആരോഗ്യവകുപ്പിലെ തന്നെ സർക്കാർ ഡോക്ടർമാരും നേഴ്സുമാരും പരസ്പരം ഒരു ഏറ്റുമുട്ടലിൻ്റെ പാതയിലേക്ക് പോകുന്നു. സഹൽ സി മുഹമ്മദിയായിരുന്നു. സഹൽ, 10 മണിക്കാണ് റിലേ സത്യാഗ്രഹം പറഞ്ഞിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം സമരത്തിൽ പങ്കെടുത്തവർക്കെതിരെ കേസെടുത്തിരുന്നു. സമരത്തിൻ്റെ സ്വഭാവം അതേ രീതിയിൽ തന്നെയായിരിക്കും, അതോ ഏതാനും പേർ കോവിഡ് മാനദണ്ഡങ്ങളൊക്കെ പാലിച്ചുകൊണ്ടുള്ള പ്രതീകാത്മക സമരം മാത്രമാണോ? ഇന്നലത്തെ കേസിന്റെ പശ്ചാത്തലത്തിൽ കോവിഡ് പ്രോട്ടോകോൾ കൃത്യമായി പാലിച്ച് ഒരാൾ മാത്രം റിലേ സത്യാഗ്രഹം അനുഷ്ഠിക്കുകയും 1-2 പേർ മാത്രം പങ്കെടുക്കുകയും ഒക്കെ ചെയ്യുന്ന ഒരു പരിപാടിയായിട്ടായിരിക്കും ഈ സമരം ആരംഭിക്കുക എന്നാണ് നഴ്സുമാർ അറിയിച്ചിരിക്കുന്നത്. KGNUയാണ് ഇപ്പോൾ ഈ സമരം ആരംഭിക്കുന്നത്. ഈ ഹെഡ്നേഴ്സുമാരെ സസ്പെൻഡ് ചെയ്ത നടപടി പിൻവലിക്കുക, ഒപ്പം ഈ ആരോഗ്യ പ്രവർത്തകരുടെ അവധി 10 ദിവസം ഡ്യൂട്ടി ചെയ്താൽ 10 ദിവസം ഓഫ് എന്ന നിലയ്ക്കായിരുന്നു സർക്കാർ നൽകി വന്നിരുന്നത്. ഇതിപ്പോൾ സർക്കാർ ജീവനക്കാരുടെ അവധിക്ക് തുല്യമാക്കി സർക്കാരിനെതിരെ ഉത്തരവിറക്കിയിരുന്നു. ഇത് ICMR മാർഗനിർദ്ദേശം അനുസരിച്ചാണ് എന്നും വിശദീകരണം വന്നിരുന്നു. ഇത് പക്ഷേ ഈ സമരത്തിന്റെ ഭാഗമായുള്ള ഒരു പ്രതികാര നടപടിയാണെന്നാണ് ആരോഗ്യ പ്രവർത്തകർ ആരോപിക്കുന്നത്. ഇത്തരത്തിൽ വലിയ അമർഷമാണ് നഴ്സുമാർ അടക്കമുള്ളവർക്കിടയിൽ ഉള്ളത്. അതുകൊണ്ടാണ് ഇപ്പോൾ ഒരു ശക്തമായ സമരത്തിലേക്ക് നഴ്സുമാരും പ്രത്യക്ഷമായി രംഗത്തിറങ്ങുന്നത്. ഇപ്പോൾ നഴ്സുമാർക്ക് പുറമെ KGMCPIയുടെ റിലേ നിരാഹാര സത്യാഗ്രഹം ആശുപത്രിയിൽ നടക്കുകയാണ്. കഴിഞ്ഞ ദിവസം 70ഓളം ഡോക്ടർമാർക്കെതിരെ കൂട്ടം കൂടിയതിന് കേസുണ്ടായിരുന്നു. അതിന്റെ പശ്ചാത്തലത്തിൽ ഇന്ന് കൂടുതൽ കോവിഡ് പ്രോട്ടോകോൾ ഈ മാനദണ്ഡങ്ങളൊക്കെ കൃത്യമായി പാലിച്ചുകൊണ്ടുള്ള ഒരു സമരമായിരിക്കും നടക്കുക. അതേസമയം തന്നെ സർക്കാർ ഇക്കാര്യത്തിൽ ഈ സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങേണ്ട എന്നൊരു നിലപാടാണ് എടുത്തിട്ടുള്ളത്. ഈ സമരങ്ങൾക്ക് വഴങ്ങാതെ ഈ ജീവനക്കാരുടെ കുറവ് നേരിടുന്നത് പരിഹരിക്കുന്നതിന് വേണ്ടി കൂടിയാണ് ഈ ഒരു അവധി ഏകീകരിച്ചുകൊണ്ടുള്ള ഉത്തരവും നിരീക്ഷണം റദ്ദാക്കിക്കൊണ്ടുള്ള ഉത്തരവുമെല്ലാം ഇറങ്ങിയിട്ടുള്ളത്. ഏതായാലും വിശദമായ അന്വേഷണം പൂർത്തിയാകും. അതിനുശേഷം കൂടുതൽ നടപടികൾ ഉണ്ടാകും. അതുവരെ ഈ 3 പേരെ സസ്പെൻഡ് ചെയ്ത നടപടി പുനഃപരിശോധിക്കുകയില്ല എന്ന ശക്തമായ നിലപാടിൽ സർക്കാരും ശക്തമായ സമരങ്ങളുമായി ആരോഗ്യ പ്രവർത്തകരും മുന്നോട്ട് പോവുകയാണ്. ശരി, സഹലാണ് വിവരങ്ങൾ നൽകിയത്. നമുക്ക് വീണ്ടും കൊച്ചിയിൽ നാവികസേനയുടെ ഗ്ലൈഡർ തകർന്നു വീണു. 2 പേർക്ക് അതിഗുരുതരമായ പരിക്കേറ്റു. നാവികസേനയുടെ ആശുപത്രിയിൽ ചികിത്സയിലാണ്. തോപ്പുംപടി നടപ്പാതയിലേക്കാണ് പറന്നുയർന്ന ഉടൻ തന്നെ ഗ്ലൈഡർ തകർന്നു വീണത്. പരിശീലന പറക്കലിനിടയിലായിരുന്നു ഗ്ലൈഡർ പറന്നു വീണത്. ഈ സംഭവത്തിന്റെ ഒരു ദൃക്സാക്ഷിയുടെ പ്രതികരണം കിട്ടിയിട്ടുണ്ട്. ആ പ്രതികരണത്തിലേക്ക് ആദ്യം. நான் 6:10 எந்திரிச்சிட்டேன். எந்திரிச்சு வெளியில் நல்ல வண்டி விட்டு இறங்கி வரலாம். 6:20 டு 6:40 இருக்கும் வித்தியாசமாயிட்டு. வெளியே சத்தம். இறங்கி வந்து பார்த்தா ஒரே லைட் ஆகிட்டு போக வந்தது வண்டிகளுக்கு. இது கிளைட் ஆகிட்டு நான் 30 வருஷம் இங்கே வந்துக்கிருக்கேன். அப்போ நல்லா தெரியும் நேவி வண்டி விழுந்துருச்சுன்னு. அப்போ நான் வாக்கிங் போய் ஆள் இல்லை வாக்கிங் போய் ஆள் இதில் டூ வீலர் காரு எல்லாம் வந்து ஸ்டே பண்ணு வந்து ஓடி வந்து பார்த்தா ஒன்றும் இல்லை. அப்போ ஒரு வட்டம் சுற்றி ஒரு கூத்து ஓடுகாய். அப்போ அவர் உடனே போலீஸுக்காருக்கு ஃபோன் பண்ணி മുഹമ്മദ് ഇമ്രാൻ ചേരുന്നു തോപ്പുംപടിയിൽ ഈ ഗ്ലൈഡർ തകർന്നു വീണ സ്ഥലത്ത് നിന്ന്. ഇമ്രാൻ, കൂടുതൽ വിവരങ്ങൾ ദൃക്സാക്ഷി പറയുന്നത് ആ സംഭവത്തിൻ്റെ ഒരു നേർചിത്രമാണ്. ഇതിലുണ്ടായിരുന്നവരാരാണ് രണ്ടുപേർ, അവരുടെ ആരോഗ്യനില, നാവികസേന ഉദ്യോഗസ്ഥർ അന്വേഷണം സ്ഥലപരിശോധന അടക്കം നടത്തുന്നു എന്നാണ് വിവരം. കൂടുതൽ വിവരങ്ങൾ പി ജി, ഇന്ന് രാവിലെ 7 മണിയോടുകൂടിയായിരുന്നു അപകടമുണ്ടായത്. ഈ കാണുന്ന ഈ ഭാഗത്താണ് വിമാനം തകർന്നു വീണത്. പരിശീലന പറക്കലിന് ദിവസവും നാവികസേന ഉപയോഗിക്കുന്ന ചെറുവിമാനമാണ് തകർന്നു വീണത്. തോപ്പുംപടി BOT പാലത്തിന് സമീപമുള്ള വാക്വേയുടെ സമീപമാണ് ഈ വിമാനം തകർന്നു വീണത്. എല്ലാ ദിവസവും നിരീക്ഷണ പറക്കൽ നടത്തുന്ന ഈ ചെറുവിമാനമാണ്. വിമാനത്തിൽ 2 പേരാണ് ഉണ്ടായിരുന്നത്. 2 പേരുടെയും നില അതീവ ഗുരുതരമെന്ന് മാത്രമാണ് നാവികസേന നമുക്ക് ഇപ്പോൾ നൽകുന്ന വിവരം. പിജി, ഒരു കാര്യം എന്ന് പറയുന്നത് ഈ BOT പാലത്തിന്റെ ഈ സമീപം വലിയൊരു കായലാണ്. ഈ കായലിലെ സമീപത്തേക്ക് വീണത്, അതായത് കായലിലോട്ട് പതിക്കാഞ്ഞത് വലിയൊരു അപകടം തന്നെ ഒഴിവാക്കി എന്ന് പറയാം. നേവൽ ബേസുമായി കേവലം 1 കിലോമീറ്റർ മാത്രമാണ് ഈ വിമാനം തകർന്നു വീണ ഈ സ്ഥലത്തിനുള്ളത്. അതായത് വിമാനം പറന്നുയർന്ന ഉടനെയാകാം വിമാനം തകർന്നു വീണത് എന്നാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്ന വിവരം. ഈ ആരാണ് പരിക്ക് പറ്റിയ 2 ഉദ്യോഗസ്ഥരാരാണെന്നോ അവരുടെ ഇപ്പോഴത്തെ നില എങ്ങനെയാണെന്നോ ഒന്നും ഇതുവരെ നമുക്ക് നാവികസേന ഉദ്യോഗസ്ഥരിൽ നിന്നും വിവരം ലഭിച്ചിട്ടില്ല. പി ജി, ഇമ്രാൻ, ദൃശ്യങ്ങൾ കാണുന്ന നാവികസേന ഉദ്യോഗസ്ഥരുടെ പരിശോധനയാണ്. ഈ ഗ്ലൈഡർ അപ്പോൾ തന്നെ അവിടെ നിന്ന് നീക്കം ചെയ്തിരുന്നു. അവിടെ ഗതാഗതം തടഞ്ഞിട്ടുണ്ടോ? നേരത്തെ ഡ്രൈവർ പറഞ്ഞ പോലെ അവിടെ തിരക്കേറിയ ഒരു സാമാന്യം തിരക്കുള്ള ഒരു സ്ഥലത്താണ് ഈ അപകടം ഉണ്ടായത്. തീർച്ചയായിട്ടും പി ജി, ഇതേ ഇപ്പോൾ പരിശോധന വീണ്ടും തുടരുകയാണ്. നാവികസേന ഉദ്യോഗസ്ഥരുടെ പരിശോധന തുടരുകയാണ്. ഇവിടെ എന്ന് പറയുന്നത് കൂടുതലും കണ്ടെയ്നർ അല്ലെങ്കിൽ പെട്രോളിയം, ഇവിടെ തന്നെ പെട്രോളിയം ശുചീകരണശാലയുണ്ട്. പെട്രോളിയം ആയിട്ട് പോകുന്ന നിരവധി ലോറികളുണ്ട്. നേരത്തെ ദൃക്സാക്ഷിയായി കണ്ടതും പെട്രോളിയം ലോറി ഓടിക്കുന്ന, പെട്രോളിയം കൊണ്ട് പോകുന്ന ലോറി ഓടിക്കുന്ന ഒരു ഡ്രൈവറാണ് നമ്മളോട് കാര്യങ്ങൾ പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞത് വലിയൊരു ശബ്ദം കേട്ടാണ് അദ്ദേഹം നോക്കുന്നത്. അതായത് തീയും പുകയൊക്കെ ഉണ്ടായിരുന്നു. വിമാനം തകർന്നു വീണത് അതിൽ 2 പേരോ ഉണ്ടായിരുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇവിടെ അപകടമുണ്ടായ ഉടൻ തന്നെ നാവികസേന ഉദ്യോഗസ്ഥരും പോലീസും സ്ഥലത്തെത്തി. റോഡിന് കുറുകെ വാഹനങ്ങളിട്ടു. ഇവിടേക്ക് ആരെയും പ്രവേശിപ്പിച്ചില്ല. നമ്മുടെ മാധ്യമപ്രവർത്തകരെ പോലും ദൃശ്യങ്ങൾ എടുക്കൽ നിന്നും വിലക്കിയിരുന്നു. കാരണം സുരക്ഷാ മുൻകരുതലുകൾ ഭാഗമായെന്നാണ് നമ്മൾ ചോദിച്ചപ്പോൾ അവർ പറഞ്ഞിരുന്നത്. എന്തായാലും 2 പേരെയും നാവികസേനയുടെ സഞ്ജീവനി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചിരിക്കുകയാണ്. ഇരുവരുടെയും ആരോഗ്യനില സംബന്ധിച്ചുള്ള കൂടുതൽ വിവരങ്ങൾ വരും മണിക്കൂറുകളിൽ നമുക്ക് ലഭിക്കുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പി ജി, ശരി. മുഹമ്മദ് ഇമ്രാനാണ് കൂടുതൽ വിവരങ്ങൾ നൽകിയത്. നിങ്ങൾ പ്രേക്ഷകർ ഇപ്പോൾ ഈ സ്ക്രീനിൽ കാണുന്നത് പോലെ കുറച്ചധികം ചിത്രങ്ങൾ ഈ അപകടം നടന്ന ഉടൻ ഉള്ളത് ഞങ്ങൾക്ക് ലഭിച്ചിട്ടുണ്ട്. പക്ഷേ ആ ചിത്രങ്ങൾ അതേപടി പ്രേക്ഷകരിലേക്ക് എത്തിക്കാൻ കഴിയില്ല. കാരണം ഈ അപകടത്തിൽപ്പെട്ടവരുടെ പരിക്ക് എത്രമാത്രം ഗുരുതരമാണ് അല്ലെങ്കിൽ ആ അപകടത്തിൻ്റെ തോത് എത്ര വലുതാണ് എന്ന് പൂർണ്ണമായും വ്യക്തമാക്കുന്നതാണ് ആ ചിത്രങ്ങൾ. അതിഗുരുതരമായി പരിക്കേറ്റ അവസ്ഥ ആ ചിത്രത്തിൽ വ്യക്തമാണ്. അതുകൊണ്ടാണ് പൂർണ്ണ തോതിൽ ആ ചിത്രം അതേപോലെ പ്രേക്ഷകരോട് പങ്കുവെക്കാൻ കഴിയാത്ത. എന്തായാലും നാവികസേനയിലെ 2 ഉദ്യോഗസ്ഥരുടെയും ആരോഗ്യം ആശങ്കാജനകമാണെങ്കിൽ പോലും അവരുടെ ജീവൻ രക്ഷിച്ചവർ ജീവിതത്തിലേക്ക് തിരിച്ചു വരും എന്ന് നമുക്ക് പ്രതീക്ഷിക്കാം. അങ്ങനെ ഇനി നമുക്ക് വേഗവാർത്തകളുണ്ട്. ഇന്ന് ഞായറാഴ്ചയാണ് 25 വർഷം അഭിമാന പുരസ്സരം ഞങ്ങൾ പൂർത്തിയാക്കിയ ആഴ്ച കൂടിയാണിത്. ആ സമയത്ത് പ്രേക്ഷകരോട് ഞങ്ങളുടെ എഡിറ്റർ MG രാധാകൃഷ്ണൻ സംവദിക്കും. നേരോടെ എന്ന പങ്ക്തിയോടെ ഈ കാര്യങ്ങളെല്ലാം നമുക്ക് ഒരിടവേളയ്ക്ക് ശേഷം. ജീവനക്കാരെ ഭീഷണിപ്പെടുത്തിയാണ് പണയസ്വർണം മറുപണയം വെച്ച് തട്ടിപ്പ് നടത്താൻ പോപ്പുലർ ഫിനാൻസ് ഉടമകൾ ശ്രമിച്ചത്. ബ്രാഞ്ചുകളുടെ ആസ്തി കൂടിയായ സ്വർണം മറുപണയം വയ്ക്കുന്നതിനെ എതിർത്ത ജീവനക്കാരുടെ ശമ്പളം തടഞ്ഞുവെക്കുകയും ചിലരെ പുറത്താക്കുകയും ചെയ്തുവെന്ന് പോപ്പുലർ ഫിനാൻസ് ദില്ലി ഏരിയ കോർഡിനേറ്റർ വെളിപ്പെടുത്തി. പോപ്പുലർ ഫിനാൻസ് തട്ടിപ്പ് ദില്ലിയിലും. ദില്ലിയിൽ മയൂർ വിഹാർ, പാലം, ദ്വാരക, രോഹിണി, ദില്ലി അതിർത്തിയിലെ ഫരീദാബാദ്, അങ്ങനെ 5 ബ്രാഞ്ചുകൾ. 12 മുതൽ 18% വരെ പലിശയ്ക്കാണ് സ്വർണ്ണ വായ്പ. ഇങ്ങനെ എത്തുന്ന സ്വർണം 10.5% പലിശയ്ക്ക് മറുപണയം വെക്കാൻ ഫെഡറൽ ബാങ്കുമായി പ്രത്യേക കരാറുണ്ടാക്കിയിരുന്നു. എല്ലാ പണയ സ്വർണവും മറുപണയം വെച്ച് കിട്ടുന്ന മുഴുവൻ പണവും കോന്നിയിലെ പ്രധാന ഓഫീസിന്റെ അക്കൗണ്ടിലേക്ക് അടയ്ക്കണം. അതായിരുന്നു ബ്രാഞ്ചുകൾക്ക് ഉടമകൾ നൽകിയ നിർദ്ദേശം. ഇങ്ങനെയെത്തിയ പണം ഉടമകൾ സ്വകാര്യ നിക്ഷേപങ്ങളിലേക്ക് മാറ്റി. ഈ ഡിജിവിസ് എന്ന് പറഞ്ഞാൽ ഇല്ലീഗൽ ആക്ട് അല്ല, മാനേജ്മെന്റ് ചെയ്തത് ഇല്ലീഗൽ ആക്ട്. കാരണം അവരുടെ ആറ്റിറ്റ്യൂഡ്, അവരുടെ ഇന്റൻഷൻ ഫ്രോഡ് ആക്ടിവിറ്റീസ് ആയിരുന്നു. ഇത് ശരിക്കും ലീഗൽ ആക്ടിവിറ്റിയാണ്. ഡിജിബിസ് എന്ന് പറയുന്നത് ഫെഡറൽ ബാങ്കിന്റെ ബിസിനസ് ടാക്ടിക്സ് ആണ്. അവരുടെ പോളിസി മാനേജ്മെന്റ് അതിനെ മിസ്യൂസ് ചെയ്തു. കാരണം അവർ കഴിച്ചപ്പോൾ നല്ല അവസരമാണല്ലോ. പണയ സ്വർണം ബാങ്കിൽ പണയപ്പെടുത്തി കൂടുതൽ പണമെടുക്കാൻ ദില്ലിയിലെ ബ്രാഞ്ചുകൾക്ക് മേൽ പോപ്പുലർ ഉടമകൾ സമ്മർദ്ദം ചെലുത്തി. അതിന് തയ്യാറാകാത്ത ജീവനക്കാരെ പുറത്താക്കുമെന്ന് ഭീഷണിപ്പെടുത്തി. പൊട്ടുമെന്ന് ഉറപ്പായതോടെ പരമാവധി പണം സ്വരൂപിച്ച് മുങ്ങുക തന്നെയായിരുന്നു ലക്ഷ്യം. നാട്ടുകാരുടെ സ്വർണം അവരറിയാതെ ബാങ്കിൽ പണയം വെച്ച് കിട്ടാവുന്നത്ര പണമെടുത്ത് നൽകാത്ത മാനേജർമാരെ പുറത്താക്കാൻ പോപ്പുലർ ഫിനാൻസ് സിഇഒ റീനു മറിയൻ തോമസ് ദില്ലി ഏരിയ കോർഡിനേറ്ററോട് ആവശ്യപ്പെടുന്ന ശബ്ദ സന്ദേശം കേൾക്കുക. സഹകരിക്കാത്ത മാനേജറിനെ റീപ്ലേസ് ചെയ്യുന്ന കാര്യം ജീവനോട് ഡിസ്കസ് ചെയ്തു. എന്തായി തീരുമാനം? അതിൻ്റെ റിപ്ലൈ എനിക്ക് തരണേ. പുള്ളിയോട് നല്ല രീതിയിൽ വെറുതെ ഒരു ബുദ്ധിമുട്ട് സ്ഥാപനത്തിനും ആർക്കും, പുള്ളി അങ്ങനെ ഒരു ശമ്പളം വാങ്ങിച്ചിട്ട് പുള്ളിക്കും അത് പ്രയോജനം ചെയ്യില്ല. നമ്മളൊരു ശമ്പളം വാങ്ങിക്കുമ്പോൾ അത് ആത്മാർത്ഥതയോടെ അല്ലാതെ നമ്മൾ വാങ്ങിക്കുന്നെങ്കിൽ ഉറപ്പായിട്ടും അത് നമുക്ക് നഷ്ടമാവത്തേ ഉള്ളൂ. അതിൻ്റെ ഡബിൾ ഇരട്ടി നഷ്ടമാവുന്ന എൻ്റെ സാർമാരോട് പറഞ്ഞിട്ടില്ല. അപ്പോൾ അതുകൊണ്ട് പുള്ളിയുടെ ആ രീതിയിലൊന്ന് സംസാരിച്ചിട്ട് നല്ല രീതിയിൽ സംസാരിക്കുക. ഇറങ്ങിപ്പോകാനാണെങ്കിൽ ഇറങ്ങിപ്പോകാൻ പറയുക കേട്ടോ. എന്നിട്ട് നല്ലൊരു സെൻഡ് ഓഫ് കൊടുത്ത് നമുക്ക് പുള്ളിനെ പറഞ്ഞു വിടാം. പലപ്പോഴും ഞാൻ മാനേജറിനോട് ചോദിക്കുമായിരുന്നു, നിങ്ങൾ ഗോൾഡ് ലോൺ കൊടുക്കാം, പലിശയ്ക്ക് പൈസ കൊടുക്കാതിരിക്കുന്ന പ്രസ്ഥാനം, പലിശയ്ക്ക് മാർക്കറ്റിൽ നിന്ന് പൈസ എടുത്തു കഴിഞ്ഞാൽ ആ ഒരു പ്രസ്ഥാനം എത്രത്തോളം വളരും, എത്രയും പെട്ടെന്ന് തകരുമെന്ന് ഞാൻ അവരോട് പലവട്ടം പറഞ്ഞു. വീണ്ടും വീണ്ടും പ്രഷർ വന്നപ്പോൾ പല മാനേജർമാരെ മാറ്റാൻ പറഞ്ഞു. മറുപണയത്തിലൂടെ 1 കോടിയോളം രൂപയാണ് ഫെഡറൽ ബാങ്കിൽ നിന്ന് ദില്ലിയിലെ ബ്രാഞ്ചുകൾ വായ്പയെടുത്തത്. കേരളത്തിലെയും ബംഗളൂരുവിലെയും കണക്കുകൾ പരിശോധിച്ചാൽ ഇത് 50 കോടി കടക്കും. 10.5% പലിശയ്ക്ക് ഫെഡറൽ ബാങ്കിൽ നിന്ന് കിട്ടുന്ന പണം 12 മുതൽ 18% പലിശയ്ക്ക് ഉപഭോക്താക്കൾക്ക് കൊടുക്കുമ്പോൾ 7.5% വരെ പലിശ ലാഭം. പുതിയ ഇടപാടുകൾക്ക് പണവും കിട്ടും. ഇതായിരുന്നു മറുപണയത്തിന് ഉടമകൾ നൽകിയ വിശദീകരണം. പക്ഷേ പണം വന്നു തുടങ്ങിയതോടെ ബ്രാഞ്ചുകളിൽ നിന്ന് പണം പിൻവലിച്ച് ഉടമകൾ അത് മുക്കും. കമ്പനി പൊട്ടുമെന്ന് ഉറപ്പായതോടെ സ്വർണം കാശാക്കി മാറ്റുകയായിരുന്നു മറുപണയത്തിന്റെ ലക്ഷ്യം എന്ന് ഇപ്പോൾ വ്യക്തമാകുന്നു. ജീവനക്കാരെ ഭീഷണിപ്പെടുത്തി കേരളത്തിന് പുറത്ത് ദില്ലിയിലും തട്ടിപ്പിനായി പോപ്പുലർ ഉടമകൾ കരുക്കൽ നീക്കി എന്നതിൻ്റെ തെളിവുകളാണ് പുറത്തുവരുന്നത്. ഭൂരിഭാഗം നിക്ഷേപകരും മലയാളികളാണ്. ലക്ഷങ്ങളാണ് പലർക്കും നഷ്ടമായത്. ദില്ലിയിൽ നിന്നും ക്യാമറമാൻ പി വടിവേലിനൊപ്പം PR സുനിൽ, ഏഷ്യാനെറ്റ് ന്യൂസ്. ഇന്നറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ചില വാർത്തകൾ മാത്രം ചുരുക്കത്തിൽ പറയും. ഇടവേളയ്ക്ക് ശേഷം നേരോടെ പങ്ക്തിയുണ്ട്. പക്ഷേ അതിലും നിർഭാഗ്യകരമായ കാര്യം ഗ്ലൈഡർ തകർന്ന അപകടത്തിൽപ്പെട്ട 2 സൈനികരും മരിച്ചു എന്നുള്ളതാണ്. ഇടവേളയ്ക്ക് ശേഷം തിരിച്ചു വരാം. തോപ്പുംപടി പാലത്തിന് സമീപം തകർന്നു വീണ നാവികസേനയുടെ ഗ്ലൈഡറിലുണ്ടായിരുന്ന 2 പേരും മരിച്ചു എന്ന് നാവികസേന സ്ഥിരീകരിച്ചു. ലഫ്റ്റനന്റ് രാജീവ് ഝാ, സുനിൽകുമാർ എന്നിവരാണ് അപകടത്തിൽ മരിച്ചത്. നാവികസേന ഇതിൽ ഒരു അന്വേഷണത്തിനും ഉത്തരവിട്ടിട്ടുണ്ട്. ആ വാർത്തയുടെ വിശദാംശങ്ങൾ നമുക്ക് നമസ്തേ കേരളത്തിൻ്റെ അവസാനം വരുന്ന ചുറ്റുവട്ട വാർത്തകളിൽ വളരെ വിശദമായിട്ടുണ്ടായിരിക്കും. 25 വർഷം അഭിമാന പുരസ്സരം ഏഷ്യാനെറ്റ് ന്യൂസ് പൂർത്തിയാക്കി. ആദ്യത്തെ തത്സമയ വാർത്താ സംപ്രേഷണം 75 സെപ്റ്റംബർ 30-നായിരുന്നു. ആ 25 വർഷം പൂർത്തിയാക്കുമ്പോൾ ഞങ്ങളുടെ എഡിറ്റർ MG രാധാകൃഷ്ണൻ പ്രേക്ഷകരോട് സംവദിക്കുന്നു. നേരോടെ ഏഷ്യാനെറ്റ് ന്യൂസിനെ സംബന്ധിച്ചിടത്തോളം ഇതൊരു പ്രധാനപ്പെട്ട നാഴികക്കല്ലാണ്. ഞങ്ങൾ വാർത്ത ലൈവായി സംപ്രേഷണം ആരംഭിച്ചു തുടങ്ങിയിട്ട് 25 വർഷം പൂർത്തിയാകുകയാണ്. ഈ 25 വർഷക്കാലവും ഞങ്ങളെ മലയാളം ടെലിവിഷൻ ചാനലുകളിൽ 1-ാം സ്ഥാനത്ത് നിലനിർത്തിയ സഹൃദയരായ പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് അകമഴിഞ്ഞ നന്ദി പ്രകാശിപ്പിക്കുകയാണ്. 1995 സെപ്റ്റംബർ 30 ഫിലിപ്പൈൻസിലെ ലൂസോൺ ദ്വീപിലുള്ള സുബിക് ബേയിൽ നിന്നായിരുന്നു ലൈവ് വാർത്താ സംപ്രേഷണം. ഇന്ത്യയിൽ തന്നെ ആദ്യത്തെ ലൈവ് വാർത്താ സംപ്രേഷണമായിരുന്നു അത്. അക്കാലത്ത് ഇന്ത്യയിൽ നിന്ന് ഉപഗ്രഹങ്ങളിലേക്കുള്ള അപ്ലിങ്കിങ് ഇല്ലാത്തതുകൊണ്ടാണ് അന്ന് ഫിലിപ്പൈൻസിൽ നിന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് സംപ്രേഷണം നടത്തിയത്. പിന്നീട് ആ അനുവാദം സ്വകാര്യ ചാനലുകൾക്ക് ഇന്ത്യയിൽ ലഭിച്ചതിനെ തുടർന്ന് 1999 ആദ്യം തമിഴ്നാട്ടിലും പിന്നീട് തിരുവനന്തപുരത്ത് നിന്നുമായി സംപ്രേഷണം. ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ തുടക്കം മുതൽ ചില മൂല്യപ്രമാണങ്ങൾ ഉയർത്തിപ്പിടിച്ചിരുന്നു. വിശ്വാസ്യത, നിഷ്പക്ഷത മുതലായവയ്ക്കൊപ്പം മതനിരപേക്ഷത, ലിംഗസമത്വം, പരിസ്ഥിതി സംരക്ഷണം, സമൂഹത്തിലെ ദുർബലരോടുള്ള ആഭിമുഖ്യം എന്നിവയിലൊക്കെ ഏഷ്യാനെറ്റ് ന്യൂസ് എന്നും ഉറച്ചു നിന്നിട്ടുണ്ട്. ഇതിൻ്റെ ഫലമായാണ് ഞങ്ങൾക്ക് മാറ്റമില്ലാതെ ലഭിക്കുന്ന ഈ ജനസമ്മതി എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. സാധാരണക്കാർക്ക് വേണ്ടി അധികാരികളോട് നിരന്തരം ചോദ്യങ്ങൾ ഉന്നയിക്കുക എന്നുള്ളതാണ് ഏതൊരു മാധ്യമത്തിൻ്റെയും പ്രാഥമികമായിട്ടുള്ള ദൗത്യം, ധർമ്മം എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. മതത്തിലെയും രാഷ്ട്രീയത്തിലെയും വിപണിയിലെയും മൂലധനത്തിൻ്റെയും ഒക്കെ അധികാരികളോട് നിരന്തരം ചോദ്യം ചോദിക്കുക. അതിൻ്റെ ഫലമായി പലപ്പോഴും ഞങ്ങൾ ഈ അധികാരി വർഗത്തിൻ്റെ കടുത്ത ആക്ഷേപത്തിനിരയായിട്ടുണ്ട്. ഭരണത്തിൽ വരുന്ന രാഷ്ട്രീയ കക്ഷികൾ ഞങ്ങളെ ശത്രുക്കളായി കരുതിയിട്ടുണ്ട്. മതനിരപേക്ഷത ഉയർത്തിപ്പിടിക്കുമ്പോൾ മതമൗലികവാദികൾ ഞങ്ങൾക്കെതിരെ തിരിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതെല്ലാം ഞങ്ങളുടെ നിലപാടിനുള്ള അംഗീകാരമായും ആദരവുമായും ഞങ്ങൾ കാണുകയാണ്. ഇക്കഴിഞ്ഞ കാൽനൂറ്റാണ്ടുകാലം മലയാളി ലോകത്തെ അറിഞ്ഞതും മനസ്സിലാക്കിയതും ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ കണ്ണിലൂടെ കൂടെയാണ്. ലോകമെങ്ങുമുള്ള പ്രവാസികൾ സ്വന്തം നാടിൻ്റെ ചത്തവും ചൂരും മനസ്സിലാക്കിയതും അറിഞ്ഞതും ഏഷ്യാനെറ്റ് ന്യൂസിലൂടെ തന്നെയാണ്. അതിനർത്ഥം ഞങ്ങൾ ശരി മാത്രം ചെയ്തവരാണെന്നല്ല. ഇത് മനുഷ്യർ നടത്തുന്ന ഒരു സ്ഥാപനമാണ്. തെറ്റുകൾ വരിക എന്നുള്ളത് മനുഷ്യ സഹജവുമാണ്. അതേസമയം തെറ്റുകൾ ബോധ്യപ്പെട്ടാൽ തിരുത്താനും ഞങ്ങൾ മടിച്ചിട്ടില്ല. ഈ സുപ്രധാനമായിട്ടുള്ള ചരിത്ര മുഹൂർത്തത്തിൽ എല്ലാ മലയാളികൾക്കും എല്ലാ പ്രേക്ഷകർക്കും വീണ്ടും അകമഴിഞ്ഞ നന്ദി അർപ്പിച്ചുകൊള്ളുന്നു. നമസ്തേ കേരളത്തിൻ്റെ ഇന്നത്തെ വർത്തമാനം ഇവിടെ പൂർത്തിയാവുകയാണ്. നേരത്തെ സൂചിപ്പിച്ചതുപോലെ കൊച്ചിയിൽ നാവികസേന ഗ്ലൈഡർ തകർന്ന് 2 സൈനികർ മരിച്ച വാർത്തയുടേതടക്കം കൂടുതൽ ചുറ്റുവട്ട കാഴ്ചകളുമായി ഇനി അമീന സൈനു ചേരും. ഇന്നത്തെ നമസ്തേ കേരളം ഇവിടെ അവസാനിക്കുന്നു. നാളെ നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം.